കാശും തരില്ല, ചോദിച്ചു ചോദിച്ചു മടുത്തു മോനെ. ഇനി ചോദിച്ചു എന്നാ തല്ലുവന്നാ. പേടിച്ച് കായക്കച്ചോടായിട്ട് കയ്യേര്. കഷ്ടകാലം ഒന്ന് പറഞ്ഞാ മതിയല്ല. ഇന്നലെ ഉന്തുവണ്ടിയും കൊണ്ട് കോർപ്പറേഷൻ കാരും പോയി. അവരും തുടങ്ങിയോ കായക്കച്ചവടം? റോഡിന് ഭംഗി കൂട്ടാനാ. റോഡിൽ കയറ്റിയിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടാ. റോഡരിയിൽ നിന്ന് രണ്ട് പടല കായ് വിറ്റൂടാത്രേ. ആരോട് പറയാനാ മോനെ? പട്ടിണിയാ. ബാപ്പയും ഉപ്പാപ്പയും ഞമ്മളും കച്ചവടം നടത്തിയ കടയിലാ ആ ദുഷ്ടം കയറി ഞെളിഞ്ഞിരിക്കണത്. ഞമ്മള് വയ്യാണ്ട് ആശുപത്രിയിലായപ്പോ വിവാഹത്തും കൊച്ചുങ്ങളും പട്ടിണിയാകണ്ട, വാടക കാശെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്ത് ചെയ്ത ബുദ്ധിയാ ഞമ്മള്. നിങ്ങള് വിചാരിച്ച ഞമ്മടെ കുടുംബം രക്ഷപ്പെടും മോനെ. ആ കാണുന്നു ആ കട. ആ വണ്ടി നിർത്ത്. അതെ, രണ്ടിലൊന്ന് ഇപ്പറിയണം. താനീ കട ഒഴിയല്ലേ? അതോ ഞങ്ങൾ ഇടപെടണോ? ഓ, കട ഒഴിപ്പിക്കാൻ ഇറങ്ങിയതാ? എണീറ്റ് നടക്കാനാവുന്നില്ലല്ലോ. അതിനിപ്പം മച്ചാന്റെ സഹായം ഒന്നും വേണ്ട. കടയിൽ പൊഴിയും. അത് പറ. ആദ്യം ഇവനെ എടുത്ത് പുറത്തു കളയണം. Thank you.
പൊന്ന് സാറേ, എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടിരിക്കെ? നിനക്കത് ഇതുവരെ മനസ്സിലായില്ലല്ലേ? കടയൊഴിപ്പിക്കാനും കടക്കാരനെ തല്ലാനും നീയെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചോ? ന്യായം മുഴുവനും ആ കളവന്റെ അടുത്തായിരുന്നു. നീതി ന്യായം നിശ്ചയിക്കാൻ നീ കേരള ഇപ്പ തന്നത് മുഴുവൻ വാണിങ്ങ. ഇനി ഇത് തുടർന്നാൽ ഏഴെണ്ണം ദേ ഇതേപോലെ നടക്കും. ഈ സ്റ്റേഷൻ അതിർത്തിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. ആവശ്യമില്ലാത്ത ഇലക്കെ കയറി തലയിട്ടാണ്ടല്ലോ ഇടിച്ച് ഞാൻ കൂമ്പ് കിളക്കും. നീയൊക്കെ ചെറ്റയാണെങ്കിൽ അതിനപ്പുറത്തെ ചെറ്റയാണ് ഞാൻ. എന്താ ഫോണൊന്നും വരാത്തത്? സാധാരണ നിന്നെ കൊണ്ട് സ്റ്റേഷനിൽ എത്തണ്ട, അതിനു മുമ്പ് വരണതാണല്ലോ. നിന്നെയൊക്കെ ചെല്ലും ചെലവും തന്ന് വളർത്തുന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു ഫോണ. അല്ല, നീയൊക്കെ ഏത് പാർട്ടിയാ? ചുമ്മാ അറിയാനാ?
ഓ പാർട്ടി മാത്രം ചോദിച്ചാ പോരല്ലോ. ഏത് പാർട്ടിയുടെ, ഏത് ഗ്രൂപ്പിന്റെ, ഏത് വിങ്ങിന്റെ, ഏത് ലീഡറിന്റെ ആൾക്കാരാണ് നിങ്ങൾ? പറയടാ. ഞങ്ങൾക്ക് പാർട്ടിയൊന്നുമില്ല. അയ്യേ, നിനക്കൊക്കെ അറിയാവോ, സർവീസിൽ ജോയിൻ ചെയ്തിട്ട് ഇതെന്റെ 10-ാമത്തെ വർഷമാ. 18-ാമത്തെ ട്രാൻസ്ഫറും. പ്രൊമോഷൻ ട്രാൻസ്ഫർ അല്ല, പണിഷ്മെന്റ് ട്രാൻസ്ഫർ. ഇനി ഏത് മറ്റേടത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഒന്നിനെ വെറുതെ വിടില്ല. ഒന്നും പറയണ്ടല്ലേ ലാസറേട്ടാ, പിള്ളേർ എട്ടിനെ കൊണ്ട് പോലീസ് പോയി. പോലീസാ? പടക്കം കാണ്ടൊന്നൊരു പുതിയ കാലമാടം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സൂസൻ എന്തിയെ തല്ലി ചതക്കണേന് മുമ്പ് അതുങ്ങളെ പോയി ഒന്ന് ഇറക്കാനാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ പെറ്റിട്ടൊന്നിന് കർത്താവ് അറിഞ്ഞ് കയ്യും കാലും അരയെ കൊടുത്തുള്ളൂ. മുഴുവനും കൊടുത്തിരുന്നെങ്കിൽ അവന് ഈ ലോകം തിരിച്ചു വെച്ചേനെ. അവൻ ഉണ്ടാക്കണ പൊല്ലാപ്പ് പോരാഞ്ഞിട്ട് കൂട്ടുകാര് കുരങ്ങന്മാരെ എണ്ണം വേറെ. ഈ തെണ്ടികൾക്കൊക്കെ വെച്ചു വിളമ്പാൻ ജാനോമേ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്. വേണ്ട ലാസറേട്ടാ, വേറെ ആര് പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. ചേട്ടൻ അവരെ പറ്റി അങ്ങനെ പറയാതെ. എന്റെ മോൻ എല്ലാവർക്കും അരയായിരിക്കും, ബാക്കി ഏഴെണ്ണങ്ങള് അന്തവും കുന്തവും ഇല്ലാത്തതും കൂടെ ആയിരിക്കും. പക്ഷേ അമ്മേന്ന് തികച്ചു വിളിക്കില്ല. ആ അതുപോട്ടെ, സൂസൻ എന്തിയെ? അവള് കുളിക്കുക, പോയി നോക്ക്. പോളേ സൂസമ്മേ, നീ പോളേ, നീ അറിഞ്ഞോ? അറിഞ്ഞു. ഏ, ആര് പറഞ്ഞേ? അതിപ്പോ ആരെങ്കിലും പറയണോ? എന്ത് കാരണത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, പരിചയപ്പെടാൻ കൂട്ടി കൊണ്ടുവന്നതല്ലേ. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരിചയപ്പെടാനാണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ ഞാൻ കൊണ്ടുവരാം, വേണോ? അയ്യോ, എല്ലാവരും വേണ്ട, ഇതുപോലുള്ള നാട്ടുപ്രമാണിമാരെ മാത്രം മതി. എന്താ, കൊണ്ടുവരാവോ? സംശയം എന്താ? പക്ഷേ ഈ സ്റ്റേഷൻ താങ്ങില്ല, സാറും താങ്ങില്ല. ഇത് കൊച്ചിയാ, ഫോർട്ട് കൊച്ചി. കൊച്ചിയല്ലേ, ഏത് കൊയിലാണ്ടി ആയാലും എനിക്ക്. പോലീസുകാരന്റെ ഈ ഭാഷ ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട. ഈ തെരുവിൽ കിടന്ന് ഇതുങ്ങളോടൊപ്പം വളർന്നവളാ ഞാനും. അതേ ഭാഷയിൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ ഏമൻ ഗംഗാസ്ഥാനം നടത്തേണ്ടി വരും. അല്ല, നമ്മളാരാ? ആ, അതും എനിക്ക് മനസ്സിലായില്ലേ. അവള് വക്കീലാ, ഞങ്ങളുടെ വക്കീല്. ഇവിടെ വന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ ജാനുവമ്മേ, അതിന്റെയാ. ദിവസം രണ്ട് കഴിയട്ടെ, ഇവിടെയുള്ള സ്റ്റാർ ഹോട്ടലിന്റെ ലോണിൽ അത്താഴ വിരുന്നിന് ഈ തൊപ്പി വെച്ച് കൊച്ചമ്മമാർ ഡാൻസ് ചെയ്യുന്നതും നമ്മൾ കാണും. ഞെട്ടണ്ട, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ഇതെത്ര കണ്ടതാ സാറേ. കുറച്ചുകൂടെ ഒഴിച്ചെടുക്ക് ഞാനും, ശരിക്കും പിടിക്കട്ടെ. ഒന്ന് പതുക്കട. കൂലിക്ക് തല്ലാൻ നടക്കുന്നു. കൂലിക്ക് എന്നൊന്നല്ല, പാവത്തം തോന്നിട്ടാ. പോലീസാണ് തല്ലായിരുന്നു. പാവങ്ങളെ രക്ഷിക്കാൻ കട്ടുമോട്ടിച്ച് നടക്കുന്ന നിങ്ങൾ എട്ടെണ്ണത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. ആദ്യം സ്വയം രക്ഷപ്പെടാൻ നോക്കടാ. ചേച്ചി അത് പറയരുത്. ഈ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും ഒരു സാധനവും ഞങ്ങൾ ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല. ഉണ്ടോടാ? പിന്നെ പുറംകടലിലേക്ക് എടുക്കണ കപ്പലല്ലേ, അതിലിപ്പോ ആർക്കാ ചേതം? പുറംകടലിൽ നായാലും കരയിൽ നായാലും കളവ് കളവ് തന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യൻ വൻകരയുടെ പുറത്തു വെച്ച് നടക്കുന്ന ഈ മാതിരി കലാപ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ഡ്യൂക്കിലി പോലീസിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അതിലേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രതിഷേധം. വാചകം അടിക്കാതെ മാന്യമായി പണിയെടുത്ത് തിന്നൂടാ നിനക്കൊക്കെ. ഇതിനേക്കാൾ മാന്യമായ രാഷ്ട്രീയം, കള്ളക്കടത്ത് തുടങ്ങിയ തൊഴിലിൽ ഏർപ്പെടാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യമില്ല. നീയൊന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. ഈ ലോകം നന്നാവുമ്പോ ഞങ്ങൾ നന്നാവും. ചൂടുവെള്ളം ഇനിയും വേണടാ. വേണ്ട വേണ്ട, ഞാൻ പോണു ജാനുവമ്മേ. ഇതുങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കൂർത്തം കെട്ടതുങ്ങള്, ഇതിലും ഭേദം ലോക്കപ്പിക്ക് എടുക്കായിരുന്നു നല്ലത്. ആടാ, ഇനിയും വരും അയാള്, അപ്പൊ അങ്ങ് ഓടി വന്നേക്ക്. ശരി ശരി, പരിയൊക്കെ പിടിക്കാ. നല്ല വേദന, ഒന്ന് മിനുങ്ങാൻ എന്താടാ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. ഷെയ്ത്താമാരെ, നിങ്ങക്ക് വേറൊന്നും കിട്ടിയില്ല കള്ളുടിക്കാൻ? ഇനി ആകുള്ളൊരു തറവാടാ, പിന്നെ പൊടി പിടിച്ചൊരു തള്ളേ. തള്ളയുടെ കാര്യം പറഞ്ഞപ്പോ എന്താണ് ഇത്ര ഫീലിംഗ്? വിളക്കുമ്പോ തൊട്ടുള്ള കളിക്ക് നമ്മളില്ല. കള്ളു കുടിക്കാൻ പൈസ വേണമെങ്കിൽ നമ്മൾ വേറെ തരാലാ. ഇക്കാന്റെ ഓശാരൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് ഓശാരല്ലടാ, കായിക്കാണ്ട് കടമൊഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന്റെ സന്തോഷമായിട്ട് കൂട്ടിയാ മതി. നമ്മക്ക് തറാമാണ്, അല്ലെങ്കിൽ നമ്മളും കൂടേനെ.
എങ്ങനെയുണ്ടടാ പുതിയ ഏമാന്റെ ഇടി? ഓ, ഇരി കടുപ്പണക്ക, നല്ല പിഴിച്ചു കഴിഞ്ഞ സുഖം ഉണ്ടിക്ക. അപ്പൊ ഞങ്ങൾ പോണേ, അതോട് വെച്ചേക്ക്. ഇത് ഉപയോഗിച്ചോണ്ടിരിക്കണതാ? അല്ല, കാഴ്ചക്ക് വെച്ചിരിക്കും. അതിനെ കീറിപ്പണ്ടല്ലോ. പോട്ടെ, കള്ള ഈമാറുകള്. ഇവന്മാര് പോയിട്ട് കാണുള്ളല്ലോ. കിട്ടിയാ? ആ, ഇതെന്താ തിന്നാന്ന് മേടിച്ചില്ലേ? ഇന്ന് ടച്ചിങ്സ് ഇല്ല. നല്ല സ്വയംഭ സാധനം. ഈ ലാസറേട്ടന് വേറെ പണിയൊന്നുമില്ലേ? ഈ വയസ്സുകാലത്ത് നേരും നെറിയില്ലാത്ത ഈ ഭ്രാന്തമണിക്ക് എണ്ണ ഒഴിച്ച് നെറുകൽ വിളക്കും കൊളുത്തി വെച്ചിട്ട് എന്താണ് കാര്യം ചേട്ടാ? നേരും നെറിയൊക്കെ നിനക്കൊണ്ടോടാ, ഈ ലോകത്തിനുണ്ടോടാ, പിന്നെന്തിനാടാ ഇതിന്? നീയൊക്കെ നേരാവുമ്പോ ഇത് നേരാവും. കണ്ടോടാ, സത്യമുള്ള മണിയാ. ഓ, പിന്നെ ഭയങ്കര സത്യമുള്ള മണിയല്ലേ. ഈ കോപ്പിലെ മണി നോക്കിയിട്ട്, പണ്ട് ഞാൻ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പരീക്ഷ എഴുതാൻ പോയതാണ്. അവിടെ ചെന്നപ്പോ സ്കൂളിൽ നിന്ന് പിള്ളേര് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങാട്ട് പോരണ്. അന്ന് തീർന്നതാണ് മോനെ എന്റെ പഠിപ്പ്. എന്നാൽ ഇത് സത്യമുള്ള മണി തന്നെ. നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് അന്നേ ഇതിന് തോന്നിക്കാണും. ഓ, ഭവാദൂരി. എന്തുവാ പോയത്? ഒരു ജീപ്പ്. അമ്മോ, ഒരടിപൊളി. പക്ഷെ ഈ വഴിക്ക് ആദ്യമായിട്ടാ തോന്നണേ. എന്നാലും എനിക്ക് അവളൊന്നും കാണാൻ പറ്റില്ലടപ്പാ. നീ അങ്ങനെ നടക്കണ്ട, നിന്റെ ചട്ടിയിലൊക്കെ മനസ്സിലാവും. ആൻഡ്രൂസിന്റെ വീടല്ലേ? ഇവിടുന്ന് നേരെ പോയിട്ട് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് ഉണ്ട്. അവിടുന്ന് മൂന്നാമത്തെ വീടാ. താങ്ക് യു. എടാ, അതാ ജൂതന്റെ വീടല്ലേ? ആൻഡ്രൂസിന്റെ വീട് ഇപ്പുറത്തല്ലേ? അതെ, അവളൊന്ന് കറങ്ങിയിട്ട് വരണടാപ്പാ. എനിക്ക് കണ്ടു മതിയായില്ലടാ. ഇതെങ്ങോട്ടായി പോകുന്നേ? നിങ്ങൾ ആരാ? ആൻഡ്രൂസിന്റെ മകൾ, ആകെയുള്ള ഒറ്റ മകൾ. ഡാഡി, എന്താ വിശ്വാസമായില്ലേ മകളാണെന്ന്? വിശ്വസിക്കാനാവുന്നില്ല കണ്ണിനെ, എന്റെ കാതിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്തിരി പോന്ന നിന്നെയും കൊണ്ട് എലിസബത്തി പടിയിറങ്ങിപ്പോയിട്ട് ഇത് 15-ാമത്തെ വർഷമാണ്. എനിക്കതൊന്നും ഓർമ്മയില്ല ഡാഡി. എങ്ങനെ ഓർമ്മയുണ്ടാകാനാ? നീ കുട്ടിയായിരുന്നില്ലേ? കൊച്ചുകുട്ടി, കൊഞ്ചലും ചിരിയുമായിട്ട് എല്ലാം തട്ടിമറിച്ച് ഇവിടെ എല്ലാം ഓടി നടന്നിരുന്ന എന്റെ കുട്ടിമറിയ. ഇപ്പോഴും കണ്ണടച്ചിരുന്നാൽ ആ ചിരിയാണ് ഈ വീട് മുഴുവൻ. ആ 3 വയസ്സുകാരിയുടെ മുഖമാണ് ഇപ്പോഴും മനസ്സില്. മുഖത്തിനൊരു മാറ്റമില്ല, അമ്മയുടെ അതേ മുഖം തന്നെ. Yeah.
ഏത് മറ്റവന്റെ ഇടയിൽ കാറ് എടുത്ത് മാറ്റായത്. എടുത്തോണ്ട് പോടാ. രാവിലെ ഓരോ പണി ഒപ്പിച്ചോണ്ട് വരും. ആരോട് ചോദിച്ചിട്ടാ വണ്ടി മാറ്റിയത്? തനിക്കറിയില്ല ഞാൻ ആരാണെന്ന്. നീ ഏത് മറ്റവനാണെങ്കിൽ എനിക്കെന്താടാ ചെയ്യാൻ പറ്റുന്ന? നീ അങ്ങ് ചെയ്യ. തന്നെ കൊണ്ടിതിന് മുഴുവൻ കണക്ക് ഞാൻ പറയിപ്പിക്കും. യുവറോണ, എന്റെ കക്ഷി വക്കച്ചൻ മകൻ സണ്ണിയുടെ KLL 8657 എന്ന മാരുതി കാർ ഒരു പ്രകോപനവുമില്ലാതെ നടുറോട്ടിലിട്ട് തല്ലിത്തകർത്ത CI വിശ്വനാഥൻ പ്രസ്തുത കൃത്യം നിഷേധിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ ദൃക്സാക്ഷികളെ വിസ്തരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോടതി അനുവാദം തരണം. You can proceed. പാണ്ഡിക്കുടി വലിയ മാഞ്ചോട്ടിൽ ജാനുവമ്മ മകൻ അര ബാലു ജോണി ജമാൽ ആൻഡപ്പൻ ചന്തു സായിബ് ഞഞ്ഞു. CI വിശ്വനാഥൻ കാറടിച്ചു തകർക്കുന്നത് നിങ്ങൾ കണ്ടവല്ലേ? ഞങ്ങൾ കണ്ടതാ. ഇതൊന്നും അത്ര കാര്യമാക്കണ്ടെന്നേ. പിന്നെ എനിക്കിത് പുല്ല. ജോയിൻ ചെയ്ത നേരെ ശരിയല്ലാന്ന് തോന്നുന്നു. മൈൻഡ് യുവർ ബിസിനസ്. സർവീസ് ബുക്ക് മുഴുവൻ റെഡ് മാർക്കും 10 വർഷത്തിനുള്ളിൽ 18 പണിഷ്മെന്റ് ട്രാൻസ്ഫറും വാങ്ങിയ CI വിശ്വനാഥന്റെ അധികാര ദുർവിനിയോഗം കോടതി വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത്. ലോ ആൻഡ് ഓർഡർ സെക്ഷനോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രം ഒരു വാണിയും കൂടെ CI വിശ്വനാഥന് കോടതി നൽകുകയാണ്. ഇത് അവസാനത്തെ താക്കീതായിരിക്കുമെന്ന് കോടതി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. എനിക്കെന്താണപ്പ? ഇതെന്താണ് പറഞ്ഞ കാശില്ല? ആ ഇത്രയൊക്കെ മതി. സണ്ണി വേഷം കെട്ട് ഇറക്കല്ലേ, മരേക്ക് കാശും കെട്ടട്. കള്ളസാക്ഷി പറഞ്ഞതും പോരാ, കാശിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റാ. ഇനി ഇതുപോലെ വല്ല ആവശ്യം വരണമെങ്കിൽ വിളിക്കണം കേട്ടാ. ഓ, അപ്പൊ ഈ പണി ഉണ്ടല്ലേ കയ്യില്. ജീവിക്കണ്ടേ സാറേ ഞങ്ങൾക്കും. സാറ് കാശ് വന്നാ ഞങ്ങൾ തിരിച്ചും പറയാം. പറയിപ്പിക്കും ഞാൻ, അത് നിന്റെ അവസാനത്തെ പറച്ചിലുമായിരിക്കും. ഇയാൾ ഇരട്ടടി വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പോളെന്നാ തോന്നണേ. ആ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആരാണ് ഇവിടെ നിന്ന് അയച്ചത് സാർ? നിക്കോളാസൻ കമ്പനിയുടെ ചരക്ക് ആദ്യമായിട്ടാണ് റിജക്റ്റഡ് ആവുന്നത് സാർ. പ്രോഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, ഇന്നലെ രാത്രി കണ്ടെയ്നർ ടെർമിനൽ വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന. പിന്നെ പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല സാർ. ഇതെങ്ങനെ സംഭവിച്ചു? അതും ഒരു രാത്രി കൊണ്ട്? ദാറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. കേട് വന്നതല്ല, വരുത്തിയതാണ്. അതാരാണെന്നും എനിക്കറിയാം, അതിനുള്ള മറുപടിയും. അവിടെ നീങ്ങിടുവാ. ഒന്ന് വേഗം കൊണ്ടുപോടാ. ഏതാ ഓട്ടറാ?
അയ്യോ എന്റെ പൊന്നു സാറേ, അവന്മാരെ കൊണ്ടുപോയേക്കല്ലേ. ഇത് മുമ്പ് ആളുകൾ തന്നെയാണ്. കല്യാണം കൊല്ലാനൊന്നും പുറത്തുനിന്ന് വന്നവരല്ലേ ആണോടാ? അവനെ സാറിന് എന്നെ മനസ്സിലായി കാണത്തില്ല. ഞാനാണ് മിസ്റ്റർ വക്കച്ചൻ. ഇത്തിരി ജമ്മീനും ഞണ്ടും ഞവണിക്കൊക്കെ കയറ്റി വെച്ച് ജീവിക്കുന്ന ഒരുത്തനാണ്. ഒന്നാമത് സാറിനും കൊണ്ടേ നുമ്മക്ക് ഡീലിങ്സ് ഉള്ളു. കൊള്ളുകയില്ലാത്ത സാധനങ്ങളിനകത്ത് കേറ്റല്ലേ കേറ്റല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞു മടുത്തു സാറേ. കണ്ണു തെറ്റിയാ മതി, അപ്പൊ കാണിക്കും കള്ളത്തരം. എന്നാ രണ്ട് പൊട്ടിച്ചേക്കാന്ന് കരുതി അയച്ചതാ. വിട്ടേര് സാറേ, പാവങ്ങളാ. അപ്പൊ തനിക്കിത് കംപ്ലൈന്റ് ഇല്ല? അയ്യോ എന്നാത്തിന്, ഇത് ഞങ്ങൾക്കൊരു ക്വാമിക്കല്ലേ. സാറ് പുതിയ ആളായത് കൊണ്ടാ. എന്നാ പൊയ്ക്കോടാ പിള്ളാരെ, കേരട വണ്ടിയില്. അല്ല സാറ് പോകുകയാണാ? നമുക്കൊന്ന് കൂടിയിട്ട് പോയാ പോരെ. അത് തന്നെ, മറ്റേ അവന്മാർക്ക് കൊടുത്താ മതി. ഇങ്ങനെയുണ്ടാ പോലീസുകാര്, യജ്ഞാവാഹം. വണ്ടി കൂടെ പോകാൻ നോക്കണ. പിന്നെ അവനാണ് പറഞ്ഞേര് അവനിട്ടൊരു പണിയാൻ വെച്ചിട്ടുണ്ടെന്ന്. അതാണ് വക്കച്ചന്റെ പോളിസി. പോരാ. അങ്ങനെ അവനാ ചാച്ചന്റെ കാലേ വീട്. അപ്പച്ചൻ വന്നല്ല, ഇപ്പൊ സന്തോഷമായില്ലേ? പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാവല്ല. മോക്കൊരേ വാശി, അപ്പച്ചൻ വരാതെ എന്നെ വിടത്തില്ലെന്ന്. എന്നാലും തനൊരു മറ്റേപ്പണിയാണ് കേട്ടാ എന്നാട് കാണിച്ചതേ. എന്റെ പുണ്ടിയാളച്ചാ, നുമ്മ കൈവിട്ടു പോയെന്ന് വിചാരിച്ചേനെയല്ലേ നുമ്മക്ക് തിരിച്ചു കിട്ടിയിരിക്കണത്. കൊച്ചിനറിയത്തില്ലെങ്കിലും പറഞ്ഞു വരുമ്പോ ഞാനും അപ്പന്റെ സ്ഥാനത്താണല്ല. മോള് വന്ന വിവരം തനിക്ക് ആ പോണടുത്തൊന്ന് വിളിച്ചു പറഞ്ഞാ എന്താർന്ന്? ഇവനാരൊന്നും ചെയ്യത്തില്ലെന്നേ. പണ്ടേ അങ്ങനെയാ പിശാശി. എന്നാ അച്ചാച്ചൻ ഇറങ്ങട്ടെ മോളെ. പിന്നെ ഇടയ്ക്ക് അങ്ങാട്ടൊക്കെ വരണം, വിളിക്കാനും പറയാനൊന്നും നിൽക്കണ്ടേ. നിന്റെ വീട് തന്നെയല്ലേ, നിന്റെ ഭയത്തെ ഒരുത്തൻ അവിടെയും ഉണ്ടേ. എന്റെ മാതാവോ തലേമ്മേ തലകറിച്ചൊരു കുരുത്തൻ കെട്ടവൻ. പക്ഷേ നിന്റെയൊക്കെ സ്വഭാവത്തിന് ചേരും കേട്ട. എന്നാ ഇറങ്ങട്ടെ മോളെ. പിന്നെ ഞാനൊരു ആസറക്കി, എനിക്കിട്ട് വെക്കാൻ താൻ അടുത്ത ആസറക്കി. ഇപ്പൊ ആസും ആസും വെട്ടിപ്പോയേ. പക്ഷേ വെട്ടാൻ പറ്റാത്തൊരു ഗുലാൻ ഞാൻ ഇറക്കണുണ്ട് കേട്ടാ. അതാണ് വക്കച്ചന്റെ പോളിസി. വരട്ടെ. വാട്ട് എ നൈസ് മാൻ. അല്ലേ ഡാഡി?
എന്താണോ പരിപാടി? എന്താടാ കയ്യിലൊരു കയറ്? ചൂണ്ടയിട്ടിരിക്കുക. ഉണ്ടയോ? ഉണ്ടയല്ല, ചൂണ്ട. കയറിട്ടാണ്ടാ മീൻ പിടിക്കുന്നത്? ഇത് വലിയ തിമിംഗലം പോലത്തെ സ്രാവാ. ബാക്കി ഏഴെണ്ണങ്ങൾ അവിടെ? അവര് ഈ പരിസരത്ത് പോലും ഇല്ല. ഹലോ വക്കച്ചൻ മുതലാളിയല്ലേ? മുതലാളിയുടെ പൊപ്പുനൊരു കെട്ടവരെ പിടിച്ചിട്ടുണ്ട്. എന്ത്? കംപ്ലൈന്റ് ഇല്ലെന്നോ സാറേ? വക്കച്ചി പരാതി ഇല്ലെന്ന്. തനിക്കിപ്പോഴും കംപ്ലൈന്റ് ഇല്ലേ? ഇത് എത്ര പ്രാവശ്യം പറയണം? എന്റെ ഒരു പ്രപ്പല്ലറും കളവ് പോയിട്ടില്ല. സാറേ വക്കച്ചനെ മോലുവെക്കാനെ ചങ്ക് വരയ്ക്കുമേ. സാറിന് വേറെ പണിയൊന്നും ഇല്ല, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ സാറേ. ആ ഇതുകൂടെ എടുത്തോണ്ട് പൊക്കോ. എടുത്തോണ്ട് വാടപ്പ, ഇത് നിങ്ങൾക്ക് വെക്കാവുന്നേ ഉള്ളൂ. ഇക്കോ ഇക്കാൻ്റെ ആ തുരുമ്പിച്ച സാമാനം പിന്നെ തൂക്ക. ആദ്യം ഞങ്ങളുടെ സാമാനം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സൂപ്പറ അസുര ഓട ഓട്. എന്റെ പഠിച്ചോനി, ഇക്കണക്കിന് പോയ ഇന്ത്യ മഹാരാജ്യം ഉയർന്നൂക്കി വെക്കില്ല നിങ്ങളൊക്കെ കൂടെ? ഓ അത് തന്നെയാണല്ലോ ഇപ്പൊ ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണത്. ചുമ്മാ കണ കുണവായിട്ടടിക്കേണ്ട കായും കാട്ട് എടുമ്പോ നിക്ക. മുഴുവൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറെ അച്ഛ മതി അല്ലടാ? അതാണ് ഞങ്ങൾക്ക് സൗകര്യം. ഇവിലിശിലാണ് തോറ്റി. എന്നാടാ വലിച്ചു മരി. വക്കച്ച മുതലാളിക്ക് സ്തുതി. അല്ലെങ്കിൽ ഇന്ന് സർക്കിളിന്റെ ബീഡ കംപ്ലീറ്റ് തീർന്നേനെ. ആ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വിവരമുള്ളവനെ പിടിച്ച് കാവലിരുത്തണമെന്ന്. അതെ ആളെ കബൂറാക്കല്ലേ. ഞാനിപ്പോ എന്ത് ചെയ്യുന്നതാണ്? അവന് ചെയ്യാനുള്ളത് അവൻ കറക്റ്റായിട്ട് ചെയ്തു. ഓടി ആ എടാ നിന്നെ അത് കണ്ടെന്ന് തോന്നു. അതെന്താടാ? ആ നിന്നെ കണ്ടപ്പോ ആരായില്ലടാ. അതെ എനിക്ക് എന്താണ് ഒരു കുറവ്? ഒരു കാലിന് നീളം കൂടുതലല്ലേ ഉള്ളൂ. നമ്മളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യാനായിരുന്നടാ വക്കച്ച മോലാളി കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞത്. പടച്ചോനെ ഇയാള് കൊന്ന് കഷ്ണ കഷ്ണാക്കി കടലിലേക്ക് അറിയില്ലാന്ന് അത്ര പതിവ്. അത്രയൊന്നും ഉണ്ടാവില്ലടാ. ആ പക്ഷെ തല്ലുറപ്പാടാ. കൊല്ലാനും മടിക്കില്ലെന്നാണ് എല്ലാവരും പറയണത്. അയ്യോ എടാ കോഴി. അപ്പ സംഗതി ഉറപ്പാ, കൊല്ലുന്നതിന് മുമ്പുള്ള കൊലച്ചോറാടാ വരുന്നത്. എന്റെ പൊന്നു വക്കച്ച മോലാളി ഞങ്ങൾ അറിഞ്ഞോണ്ട് ഇതല്ല. ഒന്നിന് പകരം വേണമെങ്കിൽ നാല് പ്രൊപ്പലർ ഞങ്ങൾ കൊണ്ടുതരാം. ആ പൊങ്ങ് പൊങ്ങ്. ആ അയ്യോ അതൊന്നും വേണ്ടടാ മക്കളെ. രണ്ടെണ്ണമെങ്കിലും എന്നാത്തിന്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതവിടെ കിടക്കട്ടെ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. കടലിൽ കിടക്കണ കപ്പലിന്റെ പങ്കടിച്ചു മാറ്റണ അവന്മാര്. കേട്ടിട്ടേ ഉള്ള മാതാവോ, കാണുന്നത് ഇപ്പോഴാണോ? ഉം
എനിക്കിതൊന്നും പറ്റുകയില്ല. നമ്മുടെ ഗോതിർത്തി സാധനത്തിന്റെ അയലൊക്കെ എങ്ങാനും വരുമാ? ഇതൊക്കെ മക്കൾ കഴി, ഗ്ലാസ് എടുക്കണപ്പാ. അയ്യോ, എന്തിനാണ് മകനെ വെറുതെ സോഡ ഒഴിച്ച് അവനെ അപമാനിക്കണത്? നേരെ അങ്ങോട്ട് വിഴുങ്ങിക്കോ, ഞങ്ങൊന്നും പാടുകയില്ലെന്ന്. വല്ലതും കഴിക്കാൻ കൊടുത്തിട്ട് വേണം നല്ലത് വല്ലതും പറയാൻ. ഇത് ഞങ്ങൾ ക്രിസ്ത്യാനിക്കളുടെ നിയമമാണ് കേട്ടാ, മൂപ്പിലിസ് പഠിപ്പിച്ചതാണ്. നിങ്ങൾക്കും നല്ലതാണ് ഞാനീ പറയാൻ പോണത്. ഞാനൊരു ജോലി തന്നാ മക്കള് ചെയ്യുക, വെറുതെ വേണ്ട. കാശ് തരാം, വണ്ടി തരാം, പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് വക്കച്ചനങ്ങോട്ട് ചെയ്യും. അതാണ് വക്കച്ചൻ്റെ ഒരു പോളിസി. ആരെയും തല്ലാനും കൊല്ലാനൊന്നും അല്ലെന്നേ, നിങ്ങൾ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന ഒരു നിസ്സാര കാര്യം. ഏക്കുമാ പറയടാപ്പാ. ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ആ അതാണല്ലോ പറയാൻ പോണത്. നിങ്ങ ഒരു പെണ്ണിനെ സ്നേഹം കാണിച്ചു വളക്കണം. നിങ്ങളെന്ന് പറയുമ്പോ എല്ലാരും വേണ്ട കേട്ടാ, ദൈവം മതി. ഇവനൊരു കൊച്ചു സുന്ദരനാണേ. പിന്നൊരു കാര്യമുണ്ട് കേട്ടാ, നിങ്ങ എല്ലാം കൂടെ നിൽക്കണം, അത്രയുള്ളന്നേ. പിന്നെ പെണ്ണ് വളഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം വക്കച്ചൻ പറഞ്ഞു തരണ്ടല്ല. ഇതാണ് പെണ്ണ്. അപ്പൊ ഇതായിരുന്നല്ലേ ഉദ്ദേശം? നടക്കില്ല, എഴുന്നേൽക്കണം. ഇതെന്ത് പുകില്? ആ നില്ല് നില്ല് നില്ല്, ചാടിക്കരി വേണ്ടാന്ന് പറഞ്ഞ എന്തിനാണ്? മക്കൾ ആലോചിക്കേ. നിങ്ങ അവിടെ ഇരി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആളെ ഇട്ട് വെറുതെ കബൂറാക്കാതെ എന്റെ അപ്പച്ച മോലാളി. വക്കച്ച വക്കച്ച മോലാളി, കാര്യം തുറന്നു പറ. ഞങ്ങക്ക് എന്ത് തരും? വക്കച്ചൻ തരുമല്ല. എന്ത് മക്ക ഇതെന്ന് പിടിവിട്? ആ പിടിവിട്ട് പറ. വണ്ടിക്ക് വണ്ടിയും ചെലവ് കാശ് ഇപ്പൊ അങ്ങാട്ട് തരും. കാര്യം നടന്നു കഴിഞ്ഞാ വണ്ടി നിങ്ങക്ക് സ്വന്തം, ഫ്രീ. പിന്നെ ഈ എണ്ണത്തിന് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വക വക്കച്ചൻ അങ്ങാട്ട് തരും. അപ്പൊ സമ്മതിക്കുമല്ല? ആ കൈ ഇങ്ങോട്ട് നീട്ടിയണ്ടേ, ഇങ്ങോട്ട് നീട്ടാ. വണ്ടിയുടെ താക്കോലാണ്. ബാലു ബാലു, അച്ഛനെ. എന്താടാ നീ ഒറ്റ ഒരുത്തൻ അതിനെല്ലാം കാരണം? എന്താടാ ഇത്? ഇവൻ ആരോട് ചോദിച്ചിട്ടാ ഇത് കയറിയേറ്റത്? അതാണ് കാര്യം. ഉണ്ടകളുടെ തല്ലും പോലീസിന്റെ ഇടിയും കൊണ്ട് മടുത്തടാ. എനിക്ക് മാത്രമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, എല്ലാവർക്കും വേണ്ടിട്ട് തന്നെയാ. അതിനെത്ര ചങ്ക് നേരേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. സത്യാന്വേഷണ പരീക്ഷണങ്ങളൊന്നും അല്ലല്ലോ നമ്മിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആണാ, കൂലിത്തല്ലും മോഷണമൊക്കെ തന്നെയല്ലേ, അതിലും വൃത്തിയേട്ടമൊന്നല്ല നമ്മിപ്പോ ഏറ്റ ഈ പണി. ഇവനെന്താ വാട്ടുണ്ടോ? കൂലിത്തല്ലും മോഷണവും പോലെയാണോ ഒരു പെണ്ണിനെ നശിപ്പിക്കല്? അതും സ്നേഹം കാണിച്ച്. എടാ ബാലു, ഞാൻ പറഞ്ഞു നീ പോടാ. നീയും ഞാനും ഒക്കെ എങ്ങനെ ഈ തെരുവിൽ എത്തിപ്പെട്ടെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോടാ? ഇതുപോലെ ആരുടെയോ കളിപ്പാട്ടമായി തീർന്ന ഏതോ പാവം പെണ്ണ് മാനം രക്ഷിക്കാൻ ഇരുളിന്റെ മറവിൽ ഇവിടുത്തെ കുപ്പത്തൊട്ടിയിൽ പെറ്റിട്ടിട്ട് പോയതാവാം നമ്മളെയൊക്കെ. ആ നമ്മളും അതുതന്നെ ചെയ്യണോടാ? ബാലു, നമ്മ ആരെ നശിപ്പിക്കാൻ പോണെന്ന് നിന്റെ വിചാരം? നമ്മ കളിക്കാൻ പോണതാ കബൂർ വയ്ക്കാൻ വക്കച്ചനെ വെച്ചിട്ടല്ലേ. ഒരു പെണ്ണിനെ വളയ്ക്കാന്ന് പറഞ്ഞത്ര എളുപ്പമുള്ള കാര്യമാണ്? അതും നല്ല ടെമ്പർ ഉള്ള ഒരു പെണ്ണ്. നമ്മ അവളെ വളച്ചോണ്ടേ ഇരിക്കുന്നു, വക്കച്ചൻ നമുക്ക് കാശൊന്നോണ്ടേ ഇരിക്കുന്നു, പിന്നെ നമ്മ അവളെ വളച്ചോണ്ടേ ഇരിക്കുന്നു, വക്കച്ചൻ കാശൊന്നോണ്ടേ ഇരിക്കുന്നു. ഇത്ര കാലം കൊണ്ട് നമ്മ അവളെ വളച്ചു കൊടുത്തേക്കാന്ന് കരാറൊന്നും വെച്ചിട്ടില്ല. ഉണ്ടാ ഇല്ല? നീ വാ, വക്കച്ചന്റെ കാശും വണ്ടി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ സൂപ്പർ സ്റ്റാർ അല്ലടാ. സായി വണ്ടി. തീരത്ത് ചെങ്കതിർ വീഴുമ്പം മാനത്തെ ചീനവര താഴുമ്പം പോരത്തെ പഞ്ചാര മണ്ണിൽ തീയൂതും തെമ്മാടിക്കാത്തെ തീപാറും പാത്തന്നുതാ
തീരത്ത് ചെങ്കതിര് വീഴുമ്പം മാനത്തിൽ ചിനമല താഴുമ്പം ചെമ്പരുന്ത് പോലെ കടൽ മേലെ ഒന്ന് ചുറ്റിപ്പാരി വരണം, ചെമ്പഴുക്ക ഒന്ന് മുറുക്കാനായി അമ്മതിന് കൊണ്ടു കൊടുക്കാനത്തെ അരുക്കിലാപ്പിൽ വെച്ചും കൊണ്ട് മൂവന്തി പെണ്ണിന്ന് പോയല്ലോ തീരത്ത് ചെങ്കതിര് വീഴുമ്പം മാനത്തെ ചിനവര താഴുമ്പം പോരത്തെ പഞ്ചാരമണ്ണിൽ തീയൂതും തെമ്മാടി കാത്തെ ദീപാറും പാറ്റൊന്നുതാ പാട്ടിൻ സ്വരത്തിനൊക്കണം കറുത്ത പാട്ടിൻ കരുത്ത് പാട്ടണം കടത്ത് താരിക്ക് കൂട്ടായി ചേരത്ത പാട്ടായി വാ തീരത്ത് ചെങ്കതിര് വീഴുമ്പം മാനത്ത് ചിനവര താഴുമ്പം ചെമ്പരത്തിലുള്ള പെണ്ണിൻ അയ്യാ ചന്തമെന്ന് കണ്ടു വരണം, അയ്യാ ചെമ്പക്കരക്കായിൽ വരെ പോയി അയ്യാ വള്ളം കളി കണ്ടു വരണം, ചെമ്പരത്തിലുള്ള പെണ്ണിൻ ചന്തമെന്ന് കണ്ടു വരണം, ചെമ്പക്കരക്കായിൽ വരെ പോയി വള്ളം കളി കണ്ടു വരണം, ചെങ്കിയിൽ വിരിഞ്ഞ പെണ്ണെ ചെമ്പറ്റും അണിഞ്ഞ പെണ്ണെ ഈരാവിൽ ചേർന്നൊന്ന് പാടാ തീരത്ത് ചെങ്കതിര് വീഴുമ്പം മാനത്തെ ചിനവര താഴുമ്പം പോരത്തെ പഞ്ചാരമണ്ണിൽ തീയൂതും തെമ്മാടി കാറ്റെ ദീപാറും പാറ്റൊന്നുതാ നിരത്ത് പാട്ടിൻ സ്വരത്തിനൊക്കണം കറുത്ത പാട്ടിൻ കരുത്ത് കാട്ടണം കടത്ത് കാലിക്ക് കൂട്ടായി ചേരുന്ന പാട്ടായി വാ നമ്മുടെ പുറകെ നടക്കാൻ നല്ലത് ഇയാൾക്ക് സ്റ്റേഷനിൽ വേറെ ഒരു പണിയില്ലേ സർ? പോയ കാര്യം എന്തായി? വണ്ടി പക്കത്തിന് തന്നെയാ, രജിസ്ട്രേഷനും അയാളുടെ പേരിലാ. അത് അയാളെന്ത് മറ്റേതിന് യുവമാർക്ക് കൊടുത്തിരിക്കുന്നു അറിയില്ല സർ. ആ അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ ഇതല്ലേ പണിയുള്ളൂ. ഇപ്പം മുതൽ അവന്മാർ എവിടെ പോയാലും ഫോളോ ചെയ്യണം. ഡെയിലി എനിക്ക് റിപ്പോർട്ട് കിട്ടുകയും വേണം. ശരി സർ. നീയൊക്കെ വണ്ടി മോഷണം തുടങ്ങിയോ? ഞങ്ങൾ മോഷ്ടിച്ചൊന്നുമല്ല. പിന്നെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോ വല്ലാറ് വാർത്തമ്മ കൊണ്ട് കൊടുത്തതല്ലേ വണ്ടിയും കുപ്പായും ഒക്കെ? എന്റെ മോനായി കൊണ്ട് പറയണല്ല, കൂട്ടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. എടാ മോനെ നീ പറ, എവിടെ പോയി ഭണ്ഡാരം അടങ്ങിയാലും നിന്നെയൊക്കെ ഇറക്കിക്കൊട്ടെ, അവളല്ലേ ഉള്ളു. അവളോടെങ്കിലും സത്യം പറ. എവിടെ നേരെ ചൊവ്വ ജീവിക്കാന്ന് വെച്ചാൽ ഈ തള്ളക്ക് സംശയം മാറൂല. എടാ ബാലു, നീ തന്നെ അങ്ങാട് പറഞ്ഞോട്, എന്നാലല്ലേ അവർക്ക് വിശ്വാസമുള്ളൂ. വക്കച്ചൻ മുതലാളി തന്നതാ? പിന്നെ വക്കച്ചൻ എന്തിന്റെ കേടാ നിങ്ങക്ക് വണ്ടി തരാൻ?
വെറുതെ തന്നതല്ല, ജോലിക്കാ, ചരക്കിറക്കാനുള്ള വണ്ടിയാ. എനിക്കും അത് തോന്നാതിരുന്നില്ല കേട്ടാ. എന്റെ മക്കളല്ല എന്നായാലും രക്ഷപ്പെടുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? നീ എന്നുണ പറയാൻ തുടങ്ങിയല്ലേ. ആരോരും ഇല്ലാത്ത നിന്നെയൊക്കെ സ്വന്തം മോന്റെ ഒപ്പം ഇരുത്തി ഒരേ പാത്രത്തിൽ വിളമ്പി തരുന്ന ഇവരുടെ തലയിൽ കൈവച്ച് പറയാമോ നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന്? പറയേ, ധൈര്യം ഉണ്ടെങ്കിൽ പറയേ. വക്കച്ചന് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. ഒറ്റ ചൂണ്ടയും കൊണ്ട് കടലിൽ പോയ വക്കച്ചന് കടലമ്മ കനിഞ്ഞു കൊടുത്തൊന്നും അല്ല ഈ കാണുന്നത്. കള്ളച്ചതിയും കണ്ണിൽ ചോരയില്ലാത്തരവുമാണ് അയാൾ ഇവിടെ എത്തിച്ചത്. വേണ്ട, ഇനി വണ്ടിയല്ല പൊന്ന് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ജോലിക്ക് പോവില്ല. ചേച്ചി, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഇനി എന്നെ കാണാൻ വന്നാ മതി. എന്തായാലും കൊള്ള, സൂസമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ആ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അമ്മയ്ക്ക് അങ്ങനെ പറയാം, നമ്മ വാക്കുകൊടുത്തതാ. വേണ്ടായിരുന്നു, പെണക്കൊക്കെ രണ്ടു ദിവസം കൊണ്ട് മാറിക്കോളും. വാക്കും കൊടുത്ത് കാശും വാങ്ങിച്ചിട്ട് ഇനിയൊക്കെ വന്നടുത്ത് വെച്ച് കാണാം. ഇവക്കട പുറകായിരുന്നു നമ്മുടെ ജന്മം തൊലിവിനാ തോന്നണത്. പണ്ടാറട അങ്ങനെ ടീവിൾ ഇതിനകത്ത് കയറി കുത്തിരിക്കണത് വല്ലതും ഹോട്ടലും കയറിയിരിക്കാൻ പറയായിരുന്നു. ഞാനൊന്ന് പോയി നോക്കിയിട്ട് പോയി നോക്ക്. അല്ല, എങ്ങോട്ടാ? അകത്തേക്ക്. ബ്യൂട്ടി പാർലർ അല്ലേ ഇത്? അതെ അതെ. ഇതുപോലത്തെ വളവും ചെലവും കൂടെ ശരിയാക്കൂല, താനൊന്ന് പോയേ. ഇത് ശരിയാക്കാൻ വന്നൊന്നല്ലേ, സ്ത്രീകൾക്കുള്ള സ്ഥല. അത് ഞങ്ങൾക്കറിയാം. ഒരാളെ നോക്കാനാണ് വെച്ചാലേ? താനൊരാളെ നോക്കണം. ഞങ്ങളോട് താമസിക്കാൻ വന്നൊന്നല്ല. ഏതോ പറയുന്ന കേട്ടോ. ആ ഇതിന്റെ അകത്തൊന്ന് കയറി വെച്ചപ്പോ എന്താണ്? ഒന്നുമില്ല, താനും ഇറങ്ങ. അയ്യേ, ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു വെച്ചാലേ. അയ്യോ, അതെ പെണ്ണ് പോയടാ. ഞാൻ ഇതൊന്ന് നോക്കട്ടെ, നിങ്ങൾ മറ്റേ ഓർഡർ എടുത്തോളൂ. ഓക്കെ മാഡം, ടേക്ക് യുവർ ഓൺ ടൈം. ഓർഡർ പ്ലീസ്. എനിക്ക് ഒരു ഫ്രൈഡ് റൈസും, ഒരു നൂഡിൽസും, ഒരു ചില്ലി ചിക്കനും, ഒരു ചില്ലി പ്രോൺസും, ഒരു ചില്ലി ഫിഷും. വേറൊന്നും വേണ്ടേ വീടുങ്ങാൻ? എന്നാ ഒരു ബട്ടർ ചിക്കൻ കൂടിയാകും ചേട്ടാ. ആ അടുക്കള മൊത്തം ഇവനോട് കൊടുക്ക്. ആർത്തി ഇവിടെ കാണിക്കാതാ. എടാ, നീ ഓർഡർ ചെയ്താ മതി. ഇവൻ പറഞ്ഞത് എഴുതിയെടുത്തല്ലോ. യെസ് സർ. ദെൻ ഡബിൾ ഇറ്റ്, ദാറ്റ്സ് ഓൾ. താങ്ക് യു മാഡം. ഞാനൊന്ന് പോയിട്ട് വരാം, എന്നിട്ട് ലഞ്ച് തന്നെ കഴിക്കാം. ഓക്കെ മാഡം. എന്നാലും അവള് നമുക്കിട്ട് വെച്ച് കളഞ്ഞല്ലോടാ. എന്നാ നമുക്കും പോവാ, ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ്ട് പോണം. ഇവൻ വയറ്റിലെ കൊക്കോപ്പുഴ കൃഷി നടത്താൻ തോന്നണേ. തിന്നു. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളാവുമ്പോ ആമ്പിള്ളേര് പുറകെ നടന്നിരിക്കും. അതൊക്കെ ഇത്ര കാര്യമായിട്ട് എടുക്കണോ? അവന്മാർക്ക് കൂലി കൊടുത്ത് ഇത് ചെയ്യിക്കണ ഒരാളുണ്ട്, വക്കച്ചൻ. അപ്പോഴോ ജോക്ക് തീയ്യ, അയാൾക്ക് ഇതിൽ എന്ത് കാര്യം? തന്നെ ജോക്ക് പറഞ്ഞ് ചിരിപ്പിക്കാൻ വന്നല്ല ഞാൻ. 15 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന തന്റെ പുന്നാര മോളെ കണ്ട തെരുവ് പിള്ളേർ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. പിന്നെ വക്കച്ചൻ ഇതിലെന്ത് കാര്യമെന്ന് ഞാൻ തന്നെ പറയണോ? തന്നേക്കാൾ തന്റെ തന്തയുടെ മുഖച്ചായ വേലക്കാരി പെറ്റിട്ട വക്കച്ചനുണ്ടായി പോയത് ദൈവത്തിന്റെ ഒരു ചതി. തന്തയ്ക്ക് പറന്നവനും പിറക്കാത്തവനും തമ്മിലുള്ള ധർമ്മയുദ്ധമല്ലേ, നടത്തിക്കോ. പക്ഷേ അതിനിടയിൽ ആ കൊച്ചിനെയും കൊണ്ടുപോയി ഇടണോ? ആ ഇഷ്ടം പോലെ ചെയ്യേ. ഇതൊക്കെ എങ്ങനാടി പോണത്? അതെ അതെ, അവിടെ മാത്രമേ ഒഴിവുള്ളൂ. Oh, my God.
യോമാര് കൈകാര്യം ചെയ്താൽ കൂടി പോകും. അതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. ആൻഡ്രൂസിന്റെ അടുത്ത് വേണ്ട, പുറംകടലിൽ ഇപ്പോഴും വിശന്നലയുന്ന സ്രാവുകളുണ്ട്. മൂടിനാര് പോലും ബാക്കി കാണില്ല. വേണ്ട, ആരാണ് നിങ്ങളെ കൊണ്ട് വേഷം കെട്ടിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനിയും തുടർന്നാൽ അവനെ കൊണ്ടുപോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിങ്ങളെ ഒന്നും ഞങ്ങ തുടങ്ങിയാലുള്ള പോയാളി. അത് മതി, ബാക്കി നിങ്ങൾ ആർക്കൊന്നും എനിക്കറിയാമല്ല. ആൻഡ്രൂസ് മുതലാളി സംഭവം അറിഞ്ഞു? അറിഞ്ഞാർന്ന. ഐ ആം എ ഹാപ്പി. അപ്പൊ എന്റെ ഒരു ജോലി കഴിഞ്ഞു. ഇനി അവൻ ഉറങ്ങാൻ പറ്റിയല്ലേ കേട്ടാ. പെമ്മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും നന്നവാർക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്നിട്ട് അവൻ വന്ന് നിങ്ങളെ വല്ലതും ചെയ്ത തല്ലൊന്നും കൊല്ലൊന്നൊക്കെ പറഞ്ഞ് അപ്പൊ നിങ്ങ പേടിച്ച? അതെനിക്കറിയാമല്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഈ പണിക്ക് വെച്ചത്. ഞാനൊരു മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇല്ല, ഈ പിശാച് മോറം പോരായിരുന്നു ഇതിനൊക്കെ. കണ്ടാ കണ്ടാ, അവൻ പോയ പോക്ക് കണ്ടാ. അവൻ നേരെയായിരുന്നെങ്കി ഞാൻ ഈ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടാറുന്ന. ആ നിങ്ങ അറിഞ്ഞ അവനുണ്ടാക്കിയ ഗിളിമാസ്? ഏതൊരു വീറച്ചടക്കനെ വെച്ച് വണ്ടി മുട്ടിയെന്നും പറഞ്ഞ് അവൻ വണ്ടി ഇട്ടേച്ച് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. നിങ്ങ പോയി അവൻ എടുത്തോണ്ട് വരാം. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നുമില്ലാന്ന്. പിന്നെ നമ്മുടെ നാട്ടുകാരെ നമുക്കറിയാമല്ല, വണ്ടി മുട്ടിയില്ലെങ്കിലും മുട്ടിയെന്നും പറഞ്ഞാണ്ട് ഉടുന്നു പറിച്ചിരിക്കുന്ന വാട്ടികളാണല്ല. എന്റെ മക്കളെ, പിള്ളേരെ ടയർ തല അയച്ചെടുത്ത് ഉരുട്ടി കളിക്കുന്ന മുമ്പ് നിങ്ങ പോയി എടുത്തോണ്ട് വാ. ഒന്നു ചെല്ലടാപ്പാ. ശരി മുതലാളി, ഞങ്ങ കൊണ്ടുവരാം. പാടപ്പാ. വക്കച്ചന്റെ പുതിയ ഗുണ്ടകള്! നിന്റെയൊക്കെ കൂടെ നടന്നത് ഓർക്കുമ്പോ എനിക്ക് നാണാവുന്നടാ. കായിക്കയുടെ മോനെ ഇടിച്ചിട്ട് ഈ വണ്ടി എടുത്തോണ്ട് നീ ഒക്കെ പോവോടാ ഇവിടുന്ന്? എന്നാ എനിക്കൊന്ന് കാണണം. ധൈര്യം ഉണ്ടെങ്കിൽ എടുക്കടാ. ചേച്ചി ഇതിൽ ഇടപെടരുത്. ചേച്ചിയോ? ഇനി ആ വാക്ക് മിണ്ടി പോരുത്. അധികം സംസാരിക്കണ്ട, ഇനി ഉണ്ടിയാലേ ആദ്യത്തെ അടി അടിക്കുന്ന നമ്മളായിരിക്കും. പോവാ നോക്കടാ. എന്താ? വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അതോ വക്കച്ചന്റെ വീട്ടിലേക്കോ? അതൊന്നും നിങ്ങളടുത്ത് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. വാസുമളെ, വണ്ടി എറോ. ഒരാളും വണ്ടി എടുക്കില്ല. ആക്സിഡന്റ് പറ്റിയ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാതെ വണ്ടി എടുക്കാൻ പറ്റില്ല. തീരുമാനമൊക്കെ കോടതി എടുത്തോളും. ഇവിടുത്തെ കോടതി ഈ ജനങ്ങളാ. ഇവര് വിധിക്കും, ഇവര് തന്നെ ശിക്ഷിക്കും. ദേ ഇപ്പൊ ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ. അവന്റെ നെറ്റിയിലെ പാട് കണ്ടോ? വാടാ പോകാ. ഈ യൂണിഫോമിനോടും വലിയ ബഹുമാനമൊന്നും ഇവര് കാണിച്ചെന്നിരിക്കില്ല. ഇത് കൊച്ചിയാ. ദേ ഞാൻ അന്നേ പറഞ്ഞതാ, കൊച്ചിയല്ലേ, ഇത് കൊയിലാണ്ടിയാലേ എനിക്ക്. കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് ഒരുപാട് ദൂരണ്ട് മാന്നെ. അപ്പോ നിങ്ങൾ വണ്ടി വിട്ടു തരില്ല? തരും, തീർച്ചയായിട്ടും വിട്ടുതരും. പക്ഷേ അതിനു മുമ്പ് ഒരു തീരുമാനം എടുക്കണം. കോടതി കയറി ഇറങ്ങി ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ട് കുട്ടിയെ ചികിത്സിക്കാൻ പറ്റില്ലല്ലോ സാറേ. അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ആവതുള്ളവരല്ല ഇവര്. അതുകൊണ്ടാ ജനറൽ ആശുപത്രി പോലും തിണ്ണയ്ക്ക് വരെ കാശ് കൊടുക്കണ്ടേ സാറേ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമോ? ഞാൻ വാക്ക് പറയുന്നു, വക്കച്ചനെ കൊണ്ട് തന്നെ ഞാനിത് ചെയ്യിച്ചിരിക്കും. പക്ഷേ വണ്ടി ഞാൻ കൊണ്ടുപോകും. വാസുള്ളേ, വണ്ടി ഏറോ. സാർ
നമ്മുടെ കോപ്പിലെ മണിക്ക് മിണ്ടാട്ടം മുട്ടിന്ന് തോന്നണേ. നമ്മ നല്ല നില കഴിഞ്ഞിട്ട് അങ്ങോട്ട് സഹിക്കണല്ല. ആ ഇങ്ങോട്ടാ വിഴുങ്ങ് വിഴുങ്ങ്. കണ്ടവന്റെ കാശല്ലേ. ദോശക്കൊന്നും ഇപ്പൊ പഴയ ടേസ്റ്റ് ഇല്ല. അത് നാക്കോടിക്കാൻ്റെ ആയിരിക്കും. എന്ത് പറ്റിയടാ ബാലു നിനക്ക്? മനസ്സിനൊരു സുഖമില്ലടാ. കുറ്റബോധം തോന്നുന്നു. കുറ്റബോധം തോന്നാൻ വേണ്ടി നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കുറ്റബോധം മനസ്സിൽ തോന്നിയാൽ അതിനർത്ഥം നമ്മൾ തെറ്റ് ചെയ്യുന്നു തന്നെയാ. നമ്മളൊക്കെ ചേർന്ന് എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. അന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് വേണ്ടടാ, നമുക്കിതെല്ലാം നിർത്താം. നമുക്ക് പഴയതുപോലെ ഉള്ളതുകൊണ്ട് കഴിയാടാ. എന്റെ ദൈവമേ, നിങ്ങൾ പറയണത് കേട്ടാ ഒക്കെ മതിയെന്ന്. അയ്യോ, എനിക്ക് രണ്ടെണ്ണം കൂടി വേണം. അതല്ലടാ, എന്തിനോ നിങ്ങ തന്നെ പറ. അവളുടെ പുറകെ നടന്ന ആൻഡ്രൂസ് തല്ലും, നടന്നില്ലേ വക്കച്ചൻ തല്ലും, അതിന്റെ ഇടയിൽ അവന്റെ മറ്റടുത്തൊരു കരച്ചില്. മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക. എന്റെ അമ്മേ വന്നടുത്തത്. എനിക്കും വേണം ദോശ. മതി വിഴുങ്ങിയത് കേരള. എടാ ബാലു, ഈ കേരള അല്ല ഒന്നും തിന്നാനും സമ്മതിക്കൂലേ. പറ്റില്ല, എഴുതിക്കോ. അതെന്താ? ചേഞ്ചില്ല. ഇവന്മാർക്ക് എന്ത് പറ്റി? മക്കളെ, നിങ്ങ ഇത് എന്നാ ഭാവിച്ചാണ്? നിങ്ങൾക്ക് ചെല്ലും ചെലവും തരാനേ വക്കച്ചന് വിഷമമൊന്നുമില്ലേ? ഏപ്പിച്ച പണി ഭംഗിയായിട്ട് അങ്ങാട്ട് ചെയ്യണം. പണി ചെയ്യാത്തവരെ വക്കച്ചന് ഇഷ്ടമല്ല. അതാണ് വക്കച്ചന്റെ പോളിസി. അല്ലേ, നിങ്ങ പറ. ഏപ്പിച്ച എന്നെങ്കിലും പണി നിങ്ങ മെനക്ക് ചെയ്തിട്ടുണ്ടാ? വഴി കിടക്കുന്ന വണ്ടി ഒന്ന് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്തായി? ആ വക്കീല് പെണ്ണിന്റെ വായിരിക്കണേം കേട്ടാണ് ഇങ്ങോട്ട് പോകുന്നു. അവസാനം പറഞ്ഞ കാശ് എണ്ണിക്കൊടുത്തിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറത്താട്ടിറക്കിയത്. കാശ് കൊടുത്തേനല്ല, അവിടെ എടുത്തിട്ടുണ്ടല്ല ഒരു മറ്റേ സർക്കിള്. അവൻ പറഞ്ഞ കാശ് എണ്ണിക്കൊടുത്തപ്പ അവന്റെ ഉമ്മി വക്കച്ചൻ ആരായി? വക്കച്ചന്റെ പോളിസിയൊക്കെ പോയില്ലേ? എന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അത് പോട്ട്. എന്തായി ആ പെണ്ണിന്റെ കാര്യം? പിന്നെ വക്കച്ചനെയും പറ്റിച്ച് വണ്ടി വാടിച്ച് ചെത്തി അടക്കാൻ എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേരി കേട്ടാ. മുതലാളി, അവൾ അത്രയും പെട്ടെന്ന് വളയുന്ന പെണ്ണൊന്നുമല്ല. ആഹാ, സ്വാമിക്ക് പറയാണ്. അതാണല്ലോ അവ നിങ്ങളെ വളയ്ക്കാൻ നടക്കണത്. ഇന്നലെ അവ നിന്റെ അടുത്തായിട്ട് വന്നില്ലായിരുന്ന. അപ്പൊ എന്നാ പറ്റി മകനെ? അത് പോട്ട്. പിന്നെ അവൾ എങ്ങാട്ട് പോയെന്നറിയാമോ? ആരറിയാനല്ലേ, ബോൾഗാട്ടിയിലേക്ക്. എടാ 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 പൂ പൂ പുണ്യാളച്ചന്മാരെ, കേറിമുട്ട നല്ല ചാൻസ് അല്ലായിരുന്ന. ഈ പണിക്ക് വേറെ ആളെ വെച്ചോളം. പറടാ, നില്ല് നില്ല് നില്ല്. എന്റെ പൊന്നുമക്കൾ നില്ല്. അച്ചാരോ വാങ്ങി അപ്പുടിയും വിഴുങ്ങിട്ട് അണ്ണാക്കിലുടക്കെന്ന് പറയരുത്. ദേ വക്കച്ചനെ വെറുതെ പോഴനാക്കരുതും കേട്ടാ. വണ്ടി എടുത്താണ്ട് മക്കൾ ചെല്ല്. അല്ല, കാശ് വല്ലതും വേണം? വേണ്ട. നാണിക്കണ്ട്. വേണമെങ്കിൽ ചോദിക്കണം. ചോദിച്ചാ വക്കച്ചൻ തരും. അതാണ് വക്കച്ചന്റെ പോളിസി. സൊലാൻ പ്രേമത്തിന്റെ തുടക്കം അടിയെന്നാണ് അതിന്റെ ഒരു ഈ പറ. ക്ലീൻ ചെയ്യുക.
ഇഷ്ടായില്ലേ? അയ്യോ ഇഷ്ടായില്ലെന്നോ? യു ആർ വെൽക്കം അല്ലേ? അതെ കൊള്ളാലോ, കാണുമ്പോ കോളേജ് ഡേയ്സ് ഓർമ്മ വരണേ. പക്ഷെ ഇവിടെ മുഴുവൻ നോക്കി കുടിക്കാൻ മാത്രം ഒരു തുള്ളി വെള്ളമില്ല. ഉള്ളതൊന്നും എനിക്ക് പറ്റുന്നതല്ല. അത് ഒരു ഷോയ്ക്ക് വെച്ചതാ അല്ലേ? കുടിക്കാൻ ഇപ്പൊ എന്താ വേണ്ടേ? കുടിക്കാനല്ല, കഴിക്കാനും വേണം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ചെയ്യാം. ഇന്നത്തെ ലഞ്ച് നിങ്ങളുടെ ഒപ്പം. ദാറ്റ് വി ആർ കുക്കിംഗ്. ഓ, സാധനങ്ങൾ വായ്പത്തി. സാഹിബ് വണ്ടി എടു, നിങ്ങൾ തുടങ്ങിക്കോ. എവിടെ തുടങ്ങാനാണ് സാധനങ്ങൾ എത്തിട്ടുണം? അതെനിക്ക് അറിയാടാപ്പാ. അതും പറഞ്ഞ് നിങ്ങൾ അടുക്കളയിൽ ഇട്ടുവോ, അവര് സംസാരിക്കട്ടെ. എനിക്ക് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടായി. എന്നെയും ചേർത്ത് ഈ ഗ്രൂപ്പ് എട്ടരയാക്കാമോ? മത്സരമല്ല, എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ആക്രാന്തം കാണിക്കുന്നത് ഞാൻ എടുക്കുമ്പോൾ പതുക്കൂർ അഞ്ചാറ് അല്ല. ഈ റോഡ് മുഴുവൻ എഴുതി വെച്ച ആരുടെ ബുദ്ധിയാ? വേറെ ആരുടെ? ശരീരം പോലെ തന്നെയാണല്ലേ ബുദ്ധി. അതിന് ഇത്ര ചിരി വേണ്ട. കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഇപ്പൊ കഴിയും. ഭക്ഷണത്തിന്റെ കാര്യമല്ലടാ തീറ്റപ്പെടാ. എന്തൊരു ത്രില്ലാണ് നിങ്ങളുടെ ലൈഫിന്? ത്രില്ലോ? ഇതൊന്നുമല്ല ത്രില്ല്, കൊച്ചിയുടെ ത്രില്ല് കാർണിവല്ല. എന്താ വരുന്നു? ഡെഫിനറ്റ്ലി. നീയൊക്കെ കാരണം പെണ്ണുങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായല്ലോ. എന്താ മോളെ ഈ പറയണേ? ഞാനും എന്തറിഞ്ഞിട്ടാ? എന്തിനാ തല്ലുണ്ടെന്നറിയോ? ഇന്നലെ ബീച്ചിൽ വന്ന പെണ്ണുങ്ങളെ ഉപദ്രവിച്ചിട്ടാ. അല്ലമ്മേ അല്ല, ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ഒന്നും ചെയ്തില്ല? ഡാൻസും കൂത്തും ബഹളവും ഒന്നും. നീയൊക്കെ ഇന്നലെ കാണിച്ച പേക്കൂത്തുകള് ആരും കണ്ടില്ലെന്നാണോ വിചാരം? ഡാൻസ് ചെയ്തു എന്നുള്ളത് നേരാ, പക്ഷേ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പമാ. ദേ ഇവളോടൊപ്പം. നിങ്ങൾ ഇത്രയൊക്കെ വളർന്നെന്ന് ഈ ചേച്ചി.
തിരിച്ചറിഞ്ഞില്ല. പോട്ടെ. എന്തു പറ്റി മറിയ? ബാലു എന്താ ഈ പറഞ്ഞത്? എന്നെ ബാലു ഇഷ്ടപ്പെടുന്നോ? മറിയക്ക് എന്നെ ഇഷ്ടമല്ലേ? പറയ മറിയ, എന്നെ ഇഷ്ടമല്ലേ? നോ ബാലു, നോ, ഐ കാൻ്റ്. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്? ആരോട് പറഞ്ഞിട്ടാണ് നീ പോയി അവന്മാരെ കണ്ടത്? ആരോട് ചോദിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. ആരോടും പറയാതെ പോകാൻ എനിക്കറിയാം. തോന്നുമ്പോ കേറി വരാനും ഇറങ്ങിപ്പോകാനും ഇതെന്താ വഴിയമ്പലമാണെന്ന് വിചാരിച്ചോ? അല്ല, എന്നെ കാണാൻ കാത്തിരിക്കുന്ന എന്റെ ഡാഡി താമസിക്കുന്ന വീടാണിതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഏതോ കാട്ടുമൃഗം എടുത്തു വെച്ച് മുഖം മൂടിയാണ് നിങ്ങളെന്ന് മമ്മി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പൊ മനസ്സിലാവുന്നു എന്നെയും കൊണ്ട് മമ്മി എന്തിനാണ് ഇവിടെ ഇറങ്ങിപ്പോയതെന്ന്. അന്ന് അത് തടയാനുള്ള ശക്തിയൊന്നും ഡാഡിയുടെ ഗുണ്ടകൾക്ക് ഉണ്ടായില്ല. ഇന്ന് എനിക്ക് പോകണമെങ്കിൽ ഒരാളും എന്നെ തടയില്ല. ഇനി എന്റെ പിന്നാലെ ഗുണ്ടകൾ അയക്കരുത്. കൈമളെ, ഒരു ടവൽ കൊണ്ടു കൊടുക്ക്. തല നനഞ്ഞ് ഇനി പനിയൊന്നും വരണ്ട. എന്നെ ഇഷ്ടമല്ലേ? മറിയ, ആർക്കൈ മരുന്നൊക്കെ? എനിക്ക്. നീ പറയുന്നത് സത്യമാണോ? ചുമ്മാ കളിപ്പിക്കാൻ പറയാനല്ലേ? ആരും ഇതറിയരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ബാലുവിന്റെ അറ്റാച്ച്മെന്റ് കാണുമ്പോ ഇനിയും ഞാനിത് പറയാതിരുന്ന നിങ്ങളെല്ലാം എന്നെ തെറ്റിദ്ധരിക്കും. അതിന്ന് എനിക്ക് താങ്ങാൻ വയ്യ. മറ്റാരും ഇതറിയില്ലെന്ന് ബാലു സത്യം ചെയ്തു തരണം. എന്തൊരു ഭംഗിയാണ് ഈ ലോകത്തിന്, അല്ലേ ബാലു? ഇത്തിരി നേരമേ ഇനിയുള്ളൂ ഇരുട്ട് വീഴാൻ. പ്ലീസ് മറിയ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അസ്തമിക്കുന്ന സൂര്യനെയും നിശ്ചയിക്കപ്പെട്ട വിധിയെയും ആർക്കും തടയാൻ സാധിക്കില്ല. ബന്ധങ്ങൾ ഇവിടെ അർത്ഥശൂന്യമാകും, സ്നേഹം പോലും ദുഃഖമാകും. അവിടെയും അവസാനത്തെ ആശ്വാസവാക്ക് പറയാൻ ഞാനുണ്ടാകും. ഐ ലവ് യു മറിയ. നോ ബാലു. ഒരു നിമിഷമേ ഇനി ബാക്കിയുള്ളെങ്കിൽ പോലും ഞാനുണ്ട് ഈ നെഞ്ചിലെ അവസാനത്തെ സ്പന്ദനം വരെ. ബാലു, ഞാൻ പെണ്ണിന്റെ കാര്യം എന്തായി? നിന്നെ ഒന്ന് ഇതിന് കൊള്ളില്ലെന്ന് അന്നേ ഞാൻ അപ്പനോട് പറഞ്ഞതാ. ആ, അത് പോട്ടെ. പക്ഷേ നീ വിളിച്ച അവൾ വരും, അത് മതി. ബാക്കി ഞാൻ ചെയ്തോളാം. നാളെ നീ അവളെ ഗസ്റ്റ് ഹൗസ് കൊണ്ടുവന്നരണം. നിനക്ക് കൂട്ടിത്തരണം. എന്റെ കാശ് വാങ്ങി എന്റെ നേരെ നീ കൈപൊക്കി വെച്ചേക്കില്ലടാ. ഈ കടപ്പുറത്തിന് ഒന്നിനെ വെച്ചേക്കില്ലടാ.
നീ എന്തായി കാണിച്ചേ? എന്തിനാ അവൻ അടിച്ചത്? വേറെ ഞാൻ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന അവളെ ഞാൻ നാളെ അവന്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി കൊടുക്കണോ? ആരുടെ കാര്യോ നീ പറഞ്ഞേ? മറിയേടെ, നമ്മുടെ മറിയേടെ. എന്റെ കാശും മേടിച്ച് മുഴുങ്ങിയിട്ട് എന്റെ മഹനത്തിനെ നീയൊക്കെ തല്ലുമല്ലോ? തല്ലും. അവളെ തൊട്ടാൽ അവനെ നല്ല, വേണമെങ്കിൽ തന്നെയും തല്ലും. പറയുന്നത് ഏഴര കൂട്ടമാണ് വക്കച്ച. കൊന്നുകളയും. തന്റെ ഒരു വണ്ടി. വരട്ടടോ പരട്ട മോലാളി. ക്ലോക്ക് നടക്കാൻ തുടങ്ങി. ആ നേരെ നടന്നാൽ എല്ലാവർക്കും കൊള്ളാം. പറഞ്ഞേക്കാം. എക്ക ഊരിക്കളഞ്ഞ അവനവന്റെ ഉടുപ്പ് എടുത്തിട്ട് ഇപ്പൊ എന്തൊരാശ്വാസമല്ലടാ. എടാ, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ? എന്താടാ ഒരു പുതിയ ബോധോദയം? ദേ ഞാനൊരു കാര്യം പറ്റേ, ബിസിനസ് തുടങ്ങണേ എനിക്ക് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. വേണ്ട, നീ ഉള്ളിടത്തോളം കാലം അത് രക്ഷപ്പെടില്ല. എന്താണ് അതെങ്ങനെയാണ്? അവൻ ഒഴിവാക്കിയിട്ടാണെങ്കിലോ? അത് പിന്നെയും കൊള്ളാം. ആയുർവേദത്തിന് ഇപ്പൊ നല്ല മാർക്കറ്റാണ്. സുഹൃത്തുക്കളെ, ധാതു പുഷ്ടി നിത്യയൗവനം, ശരീരത്തിന് ആരോഗ്യം, ഉന്മേഷം, ഉന്മാദം എന്നൊക്കെ പറഞ്ഞു തട്ടിവിട്ടാ മതി, എല്ലാ രഹസ്യമായിട്ട് വാങ്ങി വിഴിക്കോളും. മച്ചാനെ ആ പണി വേണ്ട, അത് കപൂറാവും. ആൻഡപ്പം പറഞ്ഞത് കറക്റ്റ്. നമുക്ക് ഫാസ്റ്റ് ഫുഡിന്റെ ഇടപാടാണ് തുടങ്ങിയാലോ. അമേരിക്കൻ കൊളാബറേഷൻ നല്ല കഥ. കപ്പേ മീനും. കപ്പേ മീൻ വിൽക്കാനാണെങ്കിൽ പിന്നെ അമേരിക്കക്കാരുടെ കൊളാബറേഷൻ എന്തിനാണ്? ഇന്റർനാഷണൽ ബ്രാൻഡ് നെയിമും ഫോറിൻ കൊളാബറേഷനും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പൊ ഒരു പട്ടി പോലെ അത് തിന്നില്ലടാ. പട്ടി, പട്ടിന്റെ അപ്പൻ. എന്താണ് എല്ലാരും ഈ കോലത്തില്? മറ്റൊന്നും ഞങ്ങൾക്ക് ചേരില്ലെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. എല്ലാം തിരിച്ചു കൊടുത്തു. കൂലിക്ക് തല്ലാൻ പോണ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കൂലിക്ക് പ്രേമിക്കുന്നത് അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നാണല്ലോടാ നിനക്കൊക്കെ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, വക്കച്ചനേക്കാൾ ഒട്ടും മോശമല്ല മരിയയുടെ ഡാഡി. ഇനിയും പോയി അബദ്ധത്തിലൊന്നും ചാടരുത്. അപ്പനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. അന്നേരം അപ്പൻ എന്നെ വിശ്വാസമില്ല. അതിപ്പഴും ഇല്ലല്ല. നീ വട്ടുരുട്ടാതെ കാര്യം പറയടാ. ആ പെണ്ണിന്റെ കാര്യം തന്നെയാണ്. ഞാനന്ന് ഡീൽ ചെയ്തിരുന്നെങ്കി അവളിപ്പോ രണ്ടുപേറ്റേന്. പിന്നെ നീ കൊറേ ഒലത്തും. അവക്കട അപ്പന്റെ ആദ്യത്തെ ഇടുക്കിയെന്നെ നീ സ്ഥലം കാലിയാക്കുമല്ല. എടാ അവന്മാർ ജുണമുള്ളവന്മാരാ. ആൻഡ്രൂസ് തിരിച്ചും മറിച്ചുവിട്ട് ഇടിച്ചിട്ടും അവന്മാർ അനങ്ങിയ. അതുപോട്ട് ഈ വീട്ടിൽ കയറി വന്ന് ഈ വക്കച്ചന്റെ തിരുമുഖത്ത് നോക്കി പോടാ പുല്ലേ എന്ന് പറയാൻ ഈ കൊച്ചി നഗരത്തിൽ വേറെ ഏത് പുല്ലിലുണ്ടടാ പുല്ലേ. തുതിയും പാടിക്കൊണ്ടിരുന്നോ? കയ്യിലെ കാശും പോയി, പെണ്ണിനെ കൊണ്ട് അവരും പോയില്ലേ, സന്തോഷായില്ലേ. അവളിപ്പോ അവന്മാർക്കിട കൂടെയാണ്. കിടപ്പ് ഇപ്പൊ അവരോടൊപ്പാ. അത് കൊള്ളാവല്ല. വക്കച്ചന് അത് മതി. എന്റെ പോളിസി ജയിച്ചു. നീ ഇതൊന്ന് പിടിച്ചേ കൈങ്ങാട്ട് തന്നെ. അപ്പൊ ഇപ്പൊ വരാൻ കേട്ടാ. എന്നാലും ഇടോ ആൻഡ്രൂസേ, നമ്മക്കടെ ഏക മകളാണ് മറിയാ.
അവക്കട കല്യാണം നിശ്ചയിക്കുമ്പോ ഞങ്ങളാടും കൂടി ഒന്ന് പറയണ്ടടു. പറഞ്ഞു വരുമ്പോ ഞാൻ അവക്കട, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ പഴങ്കഥയും പറഞ്ഞാണ്ട് കിടക്കുന്നത്? ഇതിപ്പോ ഈ പോർട്ട് കൊച്ചിൽ ആർക്കാണ് അറിയാൻ മേലാത്തത് അല്ലേ? നമ്മുടെ മറിയമോളയും കൊണ്ട് ഒരുത്തൻ കുറെ ദിവസമായി ചുറ്റണ്, എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴല്ലേ അറിയണത് കെട്ട് നിശ്ചയിച്ചിരിക്കുകയാണെന്ന്. ഞാൻ പോഷ്ക്ക് പറയാന്ന് വിചാരിക്കരുത് കേട്ടാ. നല്ല ചെറുക്കനാണെന്ന്. പിന്നൊരു കാര്യം അങ്ങാട്ട് പറഞ്ഞേക്കാം, പെണ്ണിന്റെ കല്യാണത്തിനും താൻ ഈ പണി കാണിക്കരുത്. അല്ല, താൻ വിളിച്ചില്ലല്ലോ വക്കച്ചമ്പരുമേ. ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ ഞാനാണല്ലോ നടത്തി തരേണ്ടത്. അയ്യോ കളി നിർത്തണ്ട, വക്കച്ചം പോണേണ്. അപ്പൊ സിയു. എടാ എടാ എടാ, ഒരു നൂറ് റമ്മ് റമ്മ് റമ്മ്. എടാ ബാലു, ഈ ഫൈവ് സ്റ്റാർ പ്രേമം നമുക്ക് മുതലാവില്ല കേട്ടാ. സൂക്ഷിച്ച് കൊടുത്ത മതി, സ്വന്തം കാശാ. വക്കച്ചനെ വെട്ടിയല്ലേ, ഗുഡ്. ഇനി പെണ്ണ് ബാക്കി, അതും കളിയാ? അല്ല സാർ, ഞാൻ സീരിയസ്. സംഗതി സീരിയസ് ആണെന്ന കാര്യം മനസ്സിലായി. അവസാനം ശവം വന്നടിയുമ്പോ കാവല് നിൽക്കാൻ ഞങ്ങൾ തന്നെ വരണമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാർ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ പ്രശ്നം? ഏയ് ഒരു പ്രശ്നമില്ല, ഞങ്ങളൊക്കെ ഫ്രണ്ട്സാ. ഓ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തില്ലോ. ഞാൻ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്തിരുന്നു. വേണ്ട, ഞാൻ സെർവ് ചെയ്തോളാം. എന്തടത്? ഇത്ര മതി, അതങ്ങോട്ട് കമ്പി കൊടു. ഇത്ര ഉള്ളോ? Thank you.
എന്താ ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നത്? ദിസ് ഇസ് അക്യൂട്ട് സ്റ്റേജ്. ലാസ്റ്റ് ടൈം വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന്. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ വരുന്നത് ഇപ്പോഴാ. വെരി പെക്യുലർ നേച്ചർ. ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താമെന്നല്ല, അതിനി ആര് വിചാരിച്ചാലും. ബട്ട് പ്രോപ്പർ മെഡിക്കൽ കെയർ കൊടുത്താൽ അറ്റ്ലീസ്റ്റ് കുറച്ചു കാലം കൂടെ എന്ന് വിചാരിച്ചിട്ടാ. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഡോക്ടർ. ആര് വിചാരിച്ചാലും രക്ഷപ്പെടില്ല. പിന്നെ നേടി കിട്ടുന്ന രണ്ട് ദിവസം, അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഹോസ്പിറ്റൽ ബെഡിൽ. അത് വയ്യ. ജീവിക്കാൻ ഇപ്പൊ കൊതിയാവുന്നു ബാലു. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് ബാലുവിന്റെ ഒപ്പം കഴിയണം. ഇങ്ങനെ ഈ തോളിൽ ഇങ്ങനെ തലവെച്ച് കരയണം ബാലു. എന്തോ, ഇനി ഞാൻ അറിയാതെ അവളെ വീടിന് പുറത്തു പോകരുത്. മരിയ വീട്ടു തടങ്കലിലാണെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. കൈമള പറഞ്ഞത്. പ്രായപൂർത്തിയായ പെണ്ണല്ലേ, ഇറക്കിക്കൊണ്ടുവരാനൊക്കെ നിയമമുണ്ട്. ഇനി ഇറക്കിക്കൊണ്ടു വന്ന അവളെ നീ എന്തെടുത്തു പോറ്റും? പറയാൻ മാന്യതയുള്ളൊരു ജോലിയുണ്ടോ നിനക്ക്? ഇവനും അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾക്കില്ലേ ചേച്ചി? അന്യരുടെ ചെലവിലല്ല ഭാര്യയെ പോറ്റേണ്ടത്, അത് ആണുങ്ങൾക്ക് ചേർന്നതല്ല. ആദ്യം സ്വന്തം കാലിൽ നിൽക്ക്, ഒരു തൊഴിൽ കണ്ടുപിടിക്ക്, എന്നിട്ട് വാ, ഞാൻ നടത്തി തരാം. അതിനൊന്നും ഇനി സമയമില്ല ചേച്ചി. എന്തത്ര ധൃതി, പിന്നീട് പറയാം. ഇവിടുത്തെ ഒരു നിയമത്തിന്റെ സഹായം നമുക്ക് വേണ്ട. ഇത്രയും കാലം നമ്മൾ നിയമം നോക്കിയാണ് ജീവിച്ചത്. ഇന്ന് രാത്രി എന്ത് സംഭവിച്ചാലും ദേ നമ്മ അവളെ പൊക്കിയിരിക്കും. ഒരു രാത്രി നിന്റെ ഒപ്പം കഴിഞ്ഞ പെണ്ണിനെ പിന്നെ അയാൾ കൊണ്ടുപോകുന്ന നിനക്ക് തോന്നണ്ട. ആൻഡ്രൂസ് ചുമ്മാ ഇരിക്കുന്നതാണോ നിന്റെ വിചാരം? നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കരയിൽ എവിടെ ഉണ്ടെങ്കിലും അയാൾ കണ്ടുപിടിച്ചിരിക്കും. അത് കരയിലാണെങ്കിലല്ലേ, ഒരു രാത്രി കടലിലും കഴിയാം. നിങ്ങൾ പോയി മമ്മൽക്കടുത്ത് ദൂരം പറഞ്ഞിട്ട് വാ. ആ വാടാ. വണ്ടിയുടെ വള്ളത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വേജാറാവണ്ട. അത് നമ്മളേറ്റ് മമ്മളേറ്റെന്ന് പറഞ്ഞ ഏത്തതാ? നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോളി. ജാതിപത്രി ലവംഗം എല്ലാം കടയിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് തരാം. അയ്യോ സാറി, സാറിന്റെ മുഖങ്ങളിലെന്താ അറിയാം, സാറിന് പ്രായ കൂടുതലുണ്ടെന്നൊരു തോന്നലുണ്ടല്ലേ. പേടിക്കണ്ട, അതിനും മരുന്നിന്റെ അടുത്തുണ്ട്. എന്താന്ന് നോക്കുന്നോ? സാറിന്റെ നോട്ടും എന്ത് വേണമെങ്കിലും എടുത്തോളൂ, പൈസയെ പറ്റി വിഷമിക്കേ വേണ്ട. അല്ലേ സാറേ? മുനി, മുനിങ്ങന്നേ, ഇതേ നല്ല മധുരയുള്ള മുന്തിരിയ. മുനിതാ ചേച്ചി കൊണ്ടേ കൊടുത്തേ. ഞാൻ കൊടുക്കൂല. എന്താടി മോളെ ഇത്? പോടാത്ത. എല്ലായിടത്തോണ്ട് പൊടി. മറ്റുള്ളവര് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവന്റെ ഒരു കസർത്തും. ആൻഡ്രൂസിനോട് കളിക്കരുതെന്ന് ഒരിക്കൽ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞു. അവളുടെ പിന്നാലെ നടക്കരുതെന്നും വീണ്ടും അത് തന്നെയാണ് ഭാവമെങ്കിൽ അരിഞ്ഞുകളെയും എല്ലാത്തിനെയും ധിക്കാരം കാണിച്ച് നിങ്ങളുടെ ഒപ്പം അവളും തുള്ളാൻ തുടങ്ങിയാൽ അവളെ പോലും ഈ ആൻഡ്രൂസ് വെച്ചേക്കില്ല. Oh, my God.
എനിക്കൊരു കുഴപ്പമില്ലടാ, രണ്ട് ചാമ്പിട്ടിയാലെന്താ? ന്യൂസ് ന്യൂസ് ഞാൻ മര്യാദയ്ക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടടാ, നിന്നെയൊക്കെ കുരുതി കൊടുത്തിട്ട് അവളെ രക്ഷിക്കണ്ട. നീ ഒന്ന് പോടാപ്പാ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നടക്കണല്ല, എന്താടാ കാര്യം? ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏഴ് പേരിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നീ അവളെ കെട്ടിയിരിക്കും. എങ്ങനെ നീട്ടുണ്ടാവോ? വന്നിട്ട് വന്നിട്ട് ആ എടി എത്തി സാപ്പി വണ്ടി ഇറ വേഗം വേണം കൂടെ. കൈമളെ എന്തോ പോട്ടുവാടാ, ധൈര്യമായിട്ട് പോയിട്ടുവാ. ഇനി വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പോയിക്കോ, പോയിട്ട് വാ. മോള് ചാടിപ്പോയി എറിഞ്ഞ് ഇന്നലെ കുഴഞ്ഞു വീണതാ അയാള്, ഇന്ന് മോൾ നിറഞ്ഞിട്ടില്ല. വാസുപിള്ളേ വാടാ. ഓ, ഇറക്കിക്കൊണ്ട് പോവാൻ എത്തിയോ? നാണമില്ല നിങ്ങൾക്ക്?
അഴുക്ക് ചാലി കിടക്കുന്ന ഇവനൊക്കെ വേണ്ടിട്ട് പടികേറി വരാൻ. കൊലപാതകയെ നിരപരാധിയാക്കി കൊലയ്ക്ക് കമ്മീഷൻ വാങ്ങാൻ നോക്കാതെ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വക്കീലായി അവരോടൊപ്പം നിങ്ങളെ കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ റാസ്കൽസിന്റെ ജാമ്യത്തിൽ ഇറക്കാൻ അതേ നിങ്ങൾ വന്നിൽക്കുമ്പോ പുച്ഛം തോന്നുന്നു. ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പറയാനാണ് ഞാൻ വന്നത്. കയ്യിലെ ആയുധം കൊണ്ട് എന്ത് വാങ്ങാമെന്ന് നീയൊക്കെ കരുതി, എന്നിട്ട് എന്തായി? രണ്ടെണ്ണത്തിന് കൊലയ്ക്ക് കൊടുത്തില്ലേ? കാണിക്കരുത് ഇവരെ, അവരുടെ മുഖം പോലും ഇനി നിങ്ങൾ കാണരുത്. ചിത കത്തി തീരുന്നതുവരെ ആര് വന്നാലും ഇവന്മാർക്ക് ജാമ്യം കൊടുക്കരുത്. മതി, ഏറ്റവും വലിയ ശിക്ഷ വിധിച്ചു കഴിഞ്ഞില്ലേ, ഇനി പോയിക്കൂടെ. ഒന്ന് ചുണ്ടും ഉറങ്ങിയും വളർന്നവരാ സാറേ ഞങ്ങള്. അവസാനമായിട്ട് അവന്റെ മുഖമൊന്ന് കാണാനെങ്കിലും സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾ എവിടെയിട്ട് കൊല്ല്. നല്ലത് ചെയ്തപ്പോ മുഴുവൻ നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് തല്ലി ചതച്ചു. മടുത്തിട്ട വക്കച്ചന്റെ കൂലിക്കാരായത് പട്ടികളെപ്പോലെ വിശന്ന് പൊരിഞ്ഞ് ഈ തെരുവിലൂടെ അലഞ്ഞു നടന്നപ്പോ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ പറഞ്ഞ സമൂഹമുണ്ടല്ലോ, അതേ ഞങ്ങൾ വക്കച്ചന്റെ തിളങ്ങുന്ന കുപ്പായം ഇട്ട് വണ്ടിയിൽ ചെന്നിറങ്ങിയപ്പോൾ സല്യൂട്ട് ചെയ്തു, ഓച്ചാനിച്ചു നിന്നു. നിങ്ങൾ പോലെ അന്ന് വന്ന് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ട് പോയി. അപ്പോഴും മരിയെ ദ്രോഹിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. എന്താ ഇത്ര ധൃതിയെന്ന് അന്ന് ചോദിച്ചില്ലേ? മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നത് രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അവനോടൊപ്പം കഴിയണമെന്ന്. കൊല്ലേണ്ടിയിരുന്നില്ല, അല്ലെങ്കിലും അവൾ മരിക്കുമായിരുന്നു. അതിനു മുമ്പ് അവരെ ഒന്നിച്ച് ചേർക്കാനായിരുന്നു ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. സാറ് പറഞ്ഞ ശരിയാണ്, സമൂഹത്തിന്റെ പുറംപോക്കിൽ കിടക്കുന്ന അഴുക്ക് ചാല് തന്നെയാ ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെയൊക്കെ പുറത്തെ അഴുക്ക് കാണൂ, നിങ്ങളെ പോലെ അകത്ത് കാണില്ല. വാസുള്ള അഴിച്ച് കളയടോ വിലങ്ങ്. ആൻഡ്രൂസ് അല്ല ഇത് ചെയ്തെങ്കിൽ പിന്നെ ഒരാളെ ഇത് ചെയ്യൂ. വക്കച്ചൻ അയാളെ വെറുതെ വിട്ട ബാലുവിന്റെ ആത്മാവ് പോലും ഞങ്ങളോട് പൊറുക്കില്ല. ഇനിയും ബലി കൊടുക്കണോ? ഇതിൽ ഓരോരുത്തരെയും മരിച്ചുപോയി അവരോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്ത്. വക്കച്ചനെ ഞാൻ ശിക്ഷിക്കാം, അത് സാധിച്ചില്ലെങ്കിൽ ഈ യൂണിഫോം വലിച്ചെറിഞ്ഞ് ഞാനും നിങ്ങളോടൊപ്പം വരാം. അതുവരെ ഒരായുധവും നിങ്ങൾ കൈകൊണ്ട് തുടരരുത്. ഈ വാക്കിന്റെ വിശ്വാസത്തിൽ മാത്രം. Thank you.
സംശയം ഉണ്ടെന്നും പറഞ്ഞ് അവനെയൊക്കെ കയറി അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവസാനം ഞാൻ ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിലും എനിക്ക് പണ്ടേ ഉള്ള അസുഖ. നാട്ടിലെ മാന്യന്മാരുടെ നേരെ മെക്കിട്ട് കയറല്. അല്ല, ഈ ചെക്കനെയും പെണ്ണിനെയും കൊന്നത് വക്കച്ചനാണെന്ന് വല്ല തെളിവുണ്ടോ തന്റെ കയ്യില്? അത് തെളിയിക്കാൻ കഴിയും സാർ. ആ, തെളിഞ്ഞിടത്തോളം ഒക്കെ തെളിഞ്ഞാ മതി. ഇനി താനായിട്ട് അതൊന്നും തെളിയിക്കാൻ പോണ്ട. വേടക്ക് സ്ഥലമാണോ അത്? സാധാരണ രണ്ട് മാസത്തിൽ കൂടുതൽ ഒരുത്തരും ആ സ്റ്റേഷനിൽ ഇരിക്കാറില്ല. ഒന്നില്ലെങ്കിൽ തല്ലും കൊണ്ട് പോരും, അല്ലെങ്കിൽ ശവം കടലിൽ പൊങ്ങും. തിമിംഗലങ്ങളാണോ അതുങ്ങളൊക്കെ? തമ്മി തല്ലുവോ കുത്തിച്ചാവോ എന്ത് വേണമെങ്കിലും ആട്ടെ, തനിക്കെന്തത്തെ വലിയ തെണ്ണം? സംശയം എന്ന് പറഞ്ഞ അവനെയൊക്കെ സ്റ്റേഷനിൽ കൊണ്ട് ഇട്ടാലുണ്ടല്ലോ. തന്നെ മാത്രമല്ല സ്റ്റേഷൻ മുഴുവൻ അവന്മാർ വിഴുങ്ങും. വെറുതെ മനുഷ്യന് പണി ഉണ്ടാക്കിയൊക്കെ താൻ ചെല്ലേ. തംശയം ഉണ്ടെന്ന് കേട്ടല്ല, തംശയിക്കണ്ടേ? ഒന്നത് ഞാൻ തന്നെയാണ്. ധൈര്യമുണ്ടോ തനിക്ക് അറസ്റ്റ് ചെയ്യാൻ? ഉണ്ടെങ്കിൽ ചെയ്യണോ? കൈ പൊങ്ങിയില്ല സാറേ. ഈ കസലിലിരുന്ന ഒരുത്തന്റെയും കൈ ഇതുവരെ പൊങ്ങിയിട്ടില്ല. അതാണ് വക്കച്ചൻ. ഈ കടാപ്പുറത്ത് നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് തനിക്ക് തോന്നണുണ്ടാ? ഒരു സത്യം അങ്ങോട്ട് പറയട്ടെ, ഈ കടാപ്പുറത്ത് ആരെന്ത് കുറിച്ചിട്ടാലും അത് കടലമ്മ മായ്ക്കും. നിന്നെപ്പോലത്തെ കുറയണത്തിന്റെ പേര് ഈ കടല് മായ്ച്ചിട്ടുണ്ട്. വേണ്ട കേട്ട, വക്കച്ചനോട് കളിച്ചവരാൾ ഇതുവരെ ജയിച്ചിട്ടില്ല. വക്കച്ചനെ പേടിപ്പിച്ച് എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിലേ ഇങ്ങനെ ചുറ്റിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ലേ. അങ്ങോട്ട് പോന്നാ പോരെ, നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക്. അവിടെ എന്തിനും സങ്കൂരിയുണ്ടെന്നേ. ഒന്ന് കറക്കിയ വക്കച്ചൻ മാറി വിടുകയല്ലേ, അതാണ് വക്കച്ചന്റെ പോളിസി. കൊന്നത് നീയാണെങ്കിൽ ആ ശവം നിന്നെ കൊണ്ട് തന്നെ തീറ്റിക്കും. ട്രാൻസ്ഫറോ സസ്പെൻഷനോ ടെർമിനേഷനോ എന്ത് വേണേ ചെയ്യിച്ചോ. ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണ് ഞാനെങ്കിൽ ഈ യൂണിഫോം ഊരുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ ഞാൻ വിലങ്ങി വെച്ചിരിക്കും. നമുക്ക് കാണാമടാ. ഇറങ്ങി പോട പുല്ലേ. പോകാമടാ, പേടിച്ചിട്ടല്ല, അല്പം ബുസിയാണ്. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകി വക്കച്ചനെ അറസ്റ്റ് ചെയ്യുക. കൊലപാതകി വക്കച്ചനെ അറസ്റ്റ് ചെയ്യുക. വക്കച്ചന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. വക്കച്ചന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. വക്കച്ചന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകി വക്കച്ചനെ അറസ്റ്റ് ചെയ്യുക. കൊലപാതകി വക്കച്ചനെ അറസ്റ്റ് ചെയ്യുവാൻ നിയമസഹായ വേദിയുടെ ധർണ. അവിടെ ധർണ. പോലീസ് നീതി പാലിക്കുക. വക്കച്ചനെ അറസ്റ്റ് ചെയ്യുക. വക്കച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. അറസ്റ്റ് ചെയ്തോ, മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ. പക്ഷേ ഇനിയുള്ള ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും തനിക്കാണ്. താങ്ക് യു സർ. ആ
വക്കച്ചനെ അറസ്റ്റ് ചെയ്തു. തീരത്തുള്ള ഒരുപാട് പേരുടെ പേര് മാച്ചു കളഞ്ഞ കൊച്ചിയിലെ തിരമാലകള് സ്വന്തം മോന്റെ പേരും തോക്കുമെന്ന് വിചാരിച്ചില്ലല്ലേ. തളർന്നു പോയോ വക്കച്ച? ഇല്ല, കയ്യും കാലും വെട്ടിമാറ്റിയാലും നെഞ്ചിലിമ്മിന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വക്കച്ചൻ തളരുകയില്ല. അങ്ങനെ തളർന്നിരുന്നെങ്കിൽ വക്കച്ചൻ ഇവിടം വരെ എത്തുകയില്ലായിരുന്നു. പിഴച്ച സന്തതിയെ പെറ്റിട്ട് മുലപ്പാൽ പോലും തരാതെ തള്ള ഇട്ടേച്ചു പോയിട്ടും വക്കച്ചൻ തളർന്നില്ലായിരുന്നു. പട്ടിണിയും കൊണ്ട് ഈ കൊച്ചി കടപ്പുഴ മുഴുവൻ നടന്നായിരുന്നു, അപ്പോഴും വക്കച്ചൻ തളർന്നില്ലായിരുന്നു. കരക്കാര് പറഞ്ഞ കേട്ട് കാണാൻ ചെന്നപ്പ ആ ചെറ്റ നിക്കോളാസ് എന്റെ തന്ത പുറങ്കാലിനടിച്ച് തെറിപ്പിച്ചപ്പോഴും ഈ വക്കച്ചൻ തളർന്നിട്ടില്ലായിരുന്നു. പിന്നൊരു കാര്യമുണ്ട് കേട്ടാ, തളർത്താമെന്ന് ആരും വിചാരിക്കരുതും. ഇതിനകത്തായി പോയി, ഇല്ലെങ്കിൽ താനിപ്പോ അവന്റെ ആ ആൻഡ്രോസിന് ശവത്തിന് ഈച്ചാട്ടു. വക്കച്ചന്റെ ജാമ്യത്തിന് വന്നതാ. മകൻ മരിച്ചതിന്റെ വിഷമം അതനുഭവിച്ചവർക്കേ അറിയൂ. നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, എന്റെ ജാമ്യം മതിയോ?
അതോ സ്വത്ത് മുഴുവൻ വേണോ? തന്റെ ഒരു മറ്റേതും വേണ്ട. മക്കച്ചന് ഇവിടുന്ന് പ്രശ്നമില്ല. പിടിച്ചത് മിങ്ങലത്തെ ആരെങ്കിലും തിരിച്ച് കടലിൽ വിടുവോ? ആൻഡ്രൂസേ കഷ്ടപ്പെട്ട് പിടിച്ചതാ, വിട്ടാ പിന്നെ തിരിച്ചു കിട്ടൂല. പക്ഷേ വക്കച്ചനെ എനിക്ക് വേണം. എന്തിനാണോ പുഴുങ്ങി തിന്നാനോ? സ്വന്തം മോളെ കൊന്നുതന്നെ ജാമ്യത്തിറക്കാൻ വന്നിരിക്കുന്നു. തന്റെയൊക്കെ മറ്റേ കളി കോശാലപാടനല്ല ഞങ്ങൾ ഈ കുപ്പായിട്ട് വിട്ടിരിക്കുന്നത്. ഇറങ്ങി പോണോ വക്കീലേ? ഹൈക്കോർട്ടിന്റെ ഓർഡറാ. ഒടുവിൽ ഈ ആൻഡ്രൂസ് തന്നെ വേണ്ടി വന്നു നിന്നെ ലോക്കപ്പിൽ നിറക്കാനും. വേറെ ഒന്നും കൊണ്ടല്ല, നേരെ പിറന്നതല്ലെങ്കിലും നീ പറയുന്നത് പോലെ രക്തമൊന്നല്ലേ. ജാമ്യത്തിലിറക്കി വക്കച്ചനെ ഒതുക്കാന്ന് വിചാരിച്ച നടക്കേല ആൻഡ്രൂസേ. നിന്റെയോ എന്റെയോ നാശത്തിൽ ഇത് അവസാനിക്കൂ. നിന്നെ എന്നെ ഉണ്ടാക്കിയ നിക്കോളാസ് എന്ന ഇനി ഒരു സന്തതി മതി. പിന്നെ അവന്റെ മുഖത്ത് നോക്കി ഈ ലോകത്തിലാരും വിളിക്കില്ലല്ലോ. നിർത്തിടോ വക്കച്ച, ഇത്തിരി പോന്ന ഒരു പെണ്ണൊന്ന് തുമ്മിയപ്പോ അകത്തുപോയ താൻ ഉണ്ടാക്കിയിട്ട പറയാതെ നല്ല രക്തത്തിൽ പിറന്നവനെ തീർക്കുന്നതിന് മുമ്പ് താൻ ആവക കണക്കൊന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ താൻ വീണ്ടും അകത്തുപോകും. അവസാനത്തെ കണക്ക് തീർക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എടാ നിങ്ങളെന്താ സൂസനെ കണ്ടോ? ചേച്ചിക്ക് എന്ത് പറ്റി? കാലത്ത് കൊടതി പോയതാ, ഈ നേരായിട്ടും വന്നിട്ടില്ല. വക്കീലല്ലേ, എവിടെയെങ്കിലും വക്കാലത്ത് ഒത്തീർപ്പൊക്കെ കഴിഞ്ഞ് പെട്രോൾ അടിക്കാൻ കാശില്ലാതെ വണ്ടിയും തല്ലി ഇറപ്പുണ്ടാവും. സഞ്ചരിക്കണ കോടതിയല്ലേ, ഒന്ന് പോയി നോക്കിട്ട് വാടാ മക്കളെ. കൊലയാളി വക്കച്ചനെ അറസ്റ്റ് ചെയ്യ, വക്കച്ചന്റെ ഗുണ്ടായുസ് അവസാനിപ്പിക്കുക. കൊള്ളാം കേട്ട എടി നാറിക്ക മകളെ, നീ കിടന്ന് ബഹളം വെച്ച വക്കച്ചൻ അകത്താവുന്ന് കരുതിയ. എന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ നിയമത്തിലൂടെ തന്നെ ഞാൻ അകത്താക്കിയിരിക്കും. ജീവൻ ഉണ്ടെങ്കിലല്ലേ ഉണ്ടാകത്തില്ലല്ല. സ്വന്തം മകളെ തന്നെ. ആൻഡ്രൂസേ, നീ കൊന്നത് നിന്റെ മകളെ തന്നെയാണ്, ഓർക്കുന്നുണ്ടോ?
പണ്ട് നീ കടൽ തീരത്ത് ചവിട്ടിക്കൊന്ന പൂർണ്ണ ഗർഭിണിയായ ഗ്രേസിയെ മരിക്കുമ്പോൾ അവൾ പെറ്റിട്ട ഒരു കുഞ്ഞുണ്ടായിരുന്നു. വെപ്രാളത്തിനിടയിൽ നീ അതിന്റെ കരച്ചിൽ കേട്ട് കാണില്ല. അന്ന് ലാസർ എടുത്തുകൊണ്ടുപോന്ന കുട്ടിയാണ് സൂസൻ, നിന്റെ മകൾ. ഞാനതറിഞ്ഞതു മുതൽ അവൾ വളർന്നതും പഠിച്ചതുമെല്ലാം എന്റെ ചെലവിലായിരുന്നു. അവൾ അറിയാത്ത അവളുടെ സ്പോൺസറായിരുന്നു ഞാൻ. എന്തെങ്കിലും ആവശ്യം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞു നീ ചിരിച്ചില്ലേ, ഇനി നിന്റെ നീയൊന്ന് കരയേ. വക്കച്ച ഒന്നോർത്തോ, നീ ജാരസന്തതിക്ക് ഒരിക്കലും ശരിക്കുണ്ടായതിന്റെ വീര്യം കിട്ടില്ല. എന്റെ സാറേ, ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഒന്ന് ചുമ്മാ ചെയ്യടോ, അവന്മാരെ അകത്ത് വിടാതെ നോക്ക്. എവിടെ അയാൾ? എവിടെ സാറ്? എസ് പി ഓഫീസിൽ പോയിരിക്കുക. അതോ വക്കച്ചന്റെ ഓഫീസിലേക്കോ? പറയണോ? പറഞ്ഞ് പറ്റിച്ച് ഞങ്ങൾ മാറ്റിയിട്ട് അവസരം തുറന്ന് വിട്ടിക്കടോ അയാളെ. അയാൾ പറഞ്ഞ വാക്കിന്റെ വിശ്വാസത്തിലാ ഞങ്ങൾ ആയുധം വെച്ചത്. എന്നിട്ടാണ് അയാൾ ഞങ്ങളെ ചതിച്ചത്. ഇത് തല്ലി തകർത്തിട്ടാണെങ്കിലും ഞങ്ങൾ ആയുധം കൊണ്ടേ പോകൂ. എന്റെ പൊന്നു മക്കളെ, ചതിക്കല്ലേ, കാല് പിടിക്കാം. സാറ് വരുന്നവരെ ഒന്ന് ക്ഷമിക്കും. അങ്ങനെ എസ് പി ഓഫീസ് തന്നെയാ പോയിരിക്കുന്നത്. തനിക്ക് തോന്നുമ്പോ പിടിച്ച് അകത്തിടാനും തോന്നുമ്പോ പുറത്തു വിടാനും ഇതെന്താ പുള്ളുകളിയാ? വേണ്ട വേണ്ട, നന്നേ ഞാൻ പറഞ്ഞതാ. ഇപ്പഴെന്തായി? വക്കച്ചന്റെ മോന്റെ കൊലയ്ക്ക് താൻ ഉത്തരം പറയുമോ? വെറുതെ അല്ലോട് തന്നെ എടുത്തിട്ട് സർക്കാർ പന്ത് തട്ടുന്നത്. വക്കച്ചന്റെ മോന്റെ കൊലയ്ക്ക് മാത്രമേ സാറിന് താല്പര്യം കാണൂ. വക്കച്ചൻ കൊന്ന മൂന്ന് പേരുണ്ട്, ബാലു, മരിയ, ദൈപ്പ സൂസനു. ഓ, അവളോ? ഒരു കണക്കിന് അവൾ ചത്തത് നന്നായി. തന്നേക്കാൾ തലവേദനയായിരുന്നു അവള്. ഇത്ര പൊള്ളാനായിട്ട് തന്റെ ഭാര്യ കാമുകിയൊന്നല്ലോ. അതോ ഇനി അങ്ങനെ വല്ല കളിയും? തനിക്കിത് നേരത്തെ തരണ്ടായിരുന്നു. തന്നിരുന്നെങ്കിൽ നിന്റെയൊക്കെ ധൈര്യത്തിൽ ഈ കൊല ചെയ്യാൻ വക്കച്ചൻ ഉണ്ടാവുമായിരുന്നില്ല. ഇനി ഒരു തരത്തിൽ അവൻ കളിക്കില്ല, ഞാൻ കളിപ്പിക്കില്ല. നിന്നെ ഞാൻ ഒരു ജയിലിടോ? ഇതിരുന്നാലല്ലേ. ഇനി താനൊന്ന് തിരക്ക്. ശരി, തെറ്റിൽ നിന്നും ശരിയെ വേർപെടുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല, നടത്തിച്ചില്ല. പക്ഷേ വിശ്വനാഥൻ വാക്ക് പറഞ്ഞ വാക്കാണ്.
നിങ്ങളുടെ ബാലു മരിച്ചിട്ടില്ല. ഏഴര എന്നും ഏഴര തന്നെ ആയിരിക്കും. ഏഴര കൂട്ടം വാ. സർക്കിൾ വിശ്വനാഥനും അവരുടെ കൂടെ ചേർന്നു. അതിനെ സാറ് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ലത്. അവനെയൊക്കെ പേടിച്ച് ബക്കറ്റിന് കൊച്ചിന് മുങ്ങാനാ. ഒളിന്നെങ്കിൽ കൊല്ലട്ടടാ. പക്ഷെ അവൻ ആൻഡ്രൂസ് ജീവിക്കും കാലം. വെട്ടിയിട്ടാലും ബക്കറ്റൻ ജാകയില്ല. ശത്രുക്കാരനെ അറിഞ്ഞിട്ടേ ബക്കറ്റൻ ജാകത്തുള്ളൂ. അതാണ് ബക്കറ്റന്റെ പോളിസി. അവനിപ്പോ എവിടെയുണ്ട്? ഫാക്ടറിയിലുണ്ട് സാർ. ഞങ്ങളും വേണ്ട, ഒരു പട്ടിയും വരണ്ട. ഈ കളി വക്കച്ചൻ തോറ്റ കത്തന്ന് കൂട്ടിയാ മതി.
Oh!